വീട്ടിൽ അമർത്തുമ്പോൾ എല്ലാ അവസ്ഥകളും വ്യവസ്ഥകളും കാണാനും അനുഭവിക്കുവാനും പറ്റുന്ന രൂപത്തിൽ ആധുനികമായ സംവിധാനങ്ങൾ വളരെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് നരകവും കബറു ജീവിതവും മരണവും വയന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പിന്തിരിക്കരുത് എന്ന് പറയുന്നതിന് സമാനമാണ്. സഹോദരന്മാരെ ഇരിക്കട്ടെ, എന്നാലും ഉപദേശിക്കുക, വാള് പറഞ്ഞുകൊടുക്കുക, അത് സജ്ജനങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് ഫലപ്രദമാകുമെന്ന് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുക. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ നിലയ്ക്ക് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ ഇത്തരം സാഹചര്യങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ജവാബ്ദാരികളും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേക മനുഷ്യനും അർപ്പിതമായ ജവാബ്ദാരികൾ നിർവഹിക്കുമ്പോൾ പഴയകാല പഴമയിലേക്ക് പൂർവിക സാത്വികരായ സൂര്യകൾ ജീവിച്ച പഴയ ജീവിതത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പ്രത്യാശിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ വയലുകൊണ്ടോ ഒരു മണിക്കൂറിന്റെ ഉപദേശം കൊണ്ടോ പഴയകാല പഴമയിലേക്ക് മനുഷ്യൻ മടങ്ങുമെന്നതിൽ യാതൊരു ഉറപ്പും നമ്മൾക്കില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അതുകൊണ്ട് ആധുനികമായ ഈ നൂറ്റാണ്ടിൽ ന്യൂ ജനറേഷൻ പുതിയ പുതിയ ആധുനികതയുടെ ചില ട്രെൻഡുകൾക്ക് അകപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഓരോരുത്തർക്കും അവരവരിൽ അർപ്പിതമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളിൽ 100% അവർ നിറവേറ്റാൻ ബാധ്യസ്ഥരാണ്. മനുഷ്യൻ മറ്റിതര ജീവികളെപ്പോലെ ഒരിക്കലും അല്ല. മനുഷ്യന് ചില നിയമങ്ങളും ചില ബൗണ്ടറികളും ചില പരിമിതികളും അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതര ജീവികളെപ്പോലെ ഒരിക്കലും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും വെച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് അദ്ദേഹത്തിന്റെ ഇവിടെ ചെയ്തീർക്കാൻ 100 കണക്കിന് ഉത്തരവാദിത്തങ്ങൾ ജവാബ്ദാരികൾ ഉണ്ട്. ആ ജവാബ്ദാരികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നിറവേറ്റുന്ന പക്ഷം നാം കാണുന്ന ചില അശ്ലീലങ്ങളും ഒരു മുസ്ലിമിന് മുസ്ലിം എന്ന നിലയ്ക്ക് കാണാൻ കഴിയാത്ത, ജീവിതത്തിൽ കേൾക്കാൻ കഴിയാത്ത വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ വിതരണം ചെയ്യുന്ന വികൃതമായ കാമത്തിന്റെയും അന്യായത്തിന്റെയും അക്രമത്തിന്റെയും ആ അവ്യവസ്ഥാപിതമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഏതൊരു ഉത്തരവാദിത്വം, ഏതൊരു ജവാബ്ദാരി ആര് നിറവേറ്റണോ ആ ജവാബ്ദാരി നിറവേറ്റേണ്ട ആളുകൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിറകോട്ട് പോയത് മാത്രമാണ് എന്ന് ഈ സാഹചര്യത്തിൽ പറയാതിരിക്കാൻ പറ്റുകയില്ല. ജവാബ്ദാരിയെ സംബന്ധിച്ച് പറയുമ്പോൾ പല മേഖലകളിലുള്ള ജവാബ്ദാരികളുണ്ട്. എല്ലാ ജവാബ്ദാരികളും 1.5 മണിക്കൂറിന്റെ പ്രസംഗം കൊണ്ട് 1 മണിക്കൂറിന്റെ വാദുകൊണ്ട് പറഞ്ഞു തീർക്കുവാൻ ഒരിക്കലും നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സമുദായത്തിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഭർത്താവായും ഭാര്യയ്ക്ക് ഭർത്താവായും അനുജന്മാർക്ക് ജ്യേഷ്ഠനായും ബാപ്പയ്ക്ക് മക്കളായും മക്കൾക്ക് ബാപ്പയായും സമൂഹത്തിന്റെ നേതാവായും സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളായും പല മേഖലകളിൽ പല രൂപത്തിൽ മനുഷ്യൻ വ്യത്യാസമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയ മകനായ മനുഷ്യൻ നാളൊരു പെണ്ണിന് ഭർത്താവാകാൻ പോവുകയാണ്. ഭർത്താവായ മനുഷ്യൻ നാളെ അദ്ദേഹത്തിന് ജനിക്കുന്ന മക്കൾക്ക് പിതാവാകാൻ പോവുകയാണ്. അതേസമയത്ത്
ആ ജനിച്ച മക്കൾക്ക് മക്കളുടെ മക്കളാകുന്ന പേരക്കുട്ടികൾ പുള്ളികൾക്ക് മോബയാകാൻ അജ്ജാകാൻ വേണ്ടി പോവുകയാണ്. മനുഷ്യൻ മനുഷ്യനെന്ന നിലയിൽ പല ക്ഷേത്രങ്ങളിലും പല തസ്തികകളിലും ജീവിക്കേണ്ടവനാണ്. ആ ഓരോ ക്ഷേത്രങ്ങളിൽ ജീവിക്കേണ്ട മനുഷ്യൻ അവനവന്റെ ആ ജവാബ്ദാരിയും ഉത്തരവാദിത്വവും മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഒരിളവോളം നമുക്ക് പഴയ സംസ്കാരങ്ങളിലേക്ക് തിരിച്ചു പോകാൻ നമ്മളെ കൊണ്ട് സാധ്യമാകും. ആ ജവാബ്ദാരി നിറവേറ്റുന്ന സ്ഥലത്താണ് നാം ചിന്തയില്ലാതെ അലക്ഷ്യമായ രൂപത്തിൽ ഒരു ലക്ഷ്യവും ലക്കും ലഗാമുമില്ലാതെ ജീവിതത്തിന്റെ ബെല്ലും ബ്രേക്കുമില്ലാതെ നാം വയന്നു നടക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഏകാന്തവാസം അനുഭവിക്കുന്ന സമയത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ ചെന്നു. ചെന്നിട്ട് അവിടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ, ഇഖ്റ ബിസ്മിയുടെ സുന്ദരമായ നിനാദങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ ഉദ്ബോധനം ചെയ്തപ്പോ ഉത്തരവാദിത്വത്തിന്റെ ജവാബ്ദാരിയുടെ പല മേഖലകളും മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബോധിപ്പിച്ചു കൊടുത്തപ്പോ ഉത്തരവാദിത്വ ബോധമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ഓടിവരുന്നു. വന്നിട്ട് പറഞ്ഞതെന്താണ്? സമ്മിലീനു 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 ഖദീജ, എന്റെ പ്രിയപ്പെട്ട ഖദീജ, എനിക്കൊന്ന് നല്ല പുതപ്പിട്ട് മൂടിത്തരണം. ഞാൻ വല്ലാതെ പനി അനുഭവിക്കുകയാണ്, എനിക്ക് വല്ലാതെ പനി വരുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പനിക്കാനുള്ള കാരണമെന്താണ്? അല്ലാഹുവിന്റെ റസൂലിന് പണി പിടിക്കാനുള്ള കാരണമെന്താണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യമായി കണ്ടതുകൊണ്ടല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠന ആവശ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അണച്ചുകൂട്ടി പിടിച്ചത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി വന്നതെന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തം നിരച്ചുകൊണ്ടാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം ലോകത്തിന്റെ നേതാവാകുന്ന റോൾ മോഡലായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരവാദിത്വത്തിന്റെ ഭാരം അറിയുകയാണ്, ജവാബ്ദാരിയുടെ ഭാരം അറിയുകയാണ്. സുഹൃത്തുക്കളെ, ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഹക്കടപാടുകളും ജവാബ്ദാരിയും അറിയാത്ത ഭർത്താവിന് പനി വരുമോ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് അനുഭവമില്ലാത്ത, ആ കുറിച്ച് ബോധമില്ലാത്ത മാപ്പക്ക് ആ വിഷയത്തിൽ പനി വരുമോ? സമുദായത്തെ എങ്ങോട്ടാണ് നയിക്കിടേണ്ടതെന്ന ചിന്തയില്ലാത്ത സംഘടനാ നേതാവിനോ പ്രസ്ഥാന നേതാവിനോ പനി വരുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി വന്നതാണ് ജവാബ്ദാരിയുടെ പിന്ന ഓർത്തിട്ടാണ്, ജവാബ്ദാരിയുടെ ഭാരം ഓർത്തിട്ടാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പനിച്ചത്. പനി
ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പണി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സമാധാനിപ്പിച്ചതെന്താണ്? വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദാ. നബിയെ, തങ്ങളെ ഒരിക്കലും അല്ലാഹു പരാജയപ്പെടുത്തൂല, തങ്ങൾ ഭരിക്കേണ്ട ആവശ്യമില്ല, തങ്ങൾ വിഷമിക്കേണ്ടതില്ല, തങ്ങളൊരിക്കലും അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല, തങ്ങൾക്ക് ജവാബ്ദാരി നിർവഹിക്കുന്ന ഗുണം അല്ലാഹുവിന്റെ റസൂലിനുണ്ട്. ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു ഒരു കാലത്തും പരാജയം കൊടുക്കുകയില്ല എന്നതാണ് ഇസ്ലാം മതത്തിന്റെ തുടക്കത്തിന്റെ ഉത്ബോധനം തന്നെ. ലോകത്തോട് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഉത്തരവാദിത്തങ്ങളിലേക്ക് വരികയാണ്. അതേസമയത്ത് ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ബോധമുള്ള ഒരു സമൂഹത്തിന് അല്ലാഹു പരാജയം കൊടുക്കൂല. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന കൃത്യമായ ബോധത്തോടെ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടതാണ്. സഹോദരന്മാരേ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സമാധാനിപ്പിച്ചത്, നിങ്ങളെ ഒരിക്കലും അല്ലാഹു പരാജയപ്പെടുത്തൂല നബീ. കാരണമെന്തെന്നറിയുമോ? ഇന്നകല തസിലു റഹിമ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. കുടുംബബന്ധം ചേർക്കൽ പ്രത്യേക മനുഷ്യന്റെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബബന്ധം പുലർത്തുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. ഓരോന്നും അല്പാൽപമീനെ തൊട്ട് തൊട്ടുകൊണ്ട് ഞാൻ പോവുകയാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിച്ചത്, ഇന്നക ലതസിലു റഹിമ, നിവേദങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, കുടുംബത്തെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും വെറുതാവിലാക്കുന്ന ആളല്ല. ഏറ്റവും വലിയ കുടുംബം ആരാണ്? ഏറ്റവും അടുത്ത കുടുംബം ആരാണ്? സഹോദരന്മാരെ, ഏറ്റവും അടുത്ത കുടുംബം നമ്മുടെ ഭാര്യമാരാണ്. ഒരു ഭർത്താവായി ജീവിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും അടുത്ത അവന്റെ കുടുംബം അവന്റെ ഭാര്യയാണ്. ആ ഭാര്യയ്ക്ക് ഗുണം ചെയ്യുന്ന ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതറിഞ്ഞുകൊണ്ടാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ആ നിലക്ക് നാം നമ്മുടെ ഭാര്യമാർക്ക് ചെയ്തു കൊടുക്കേണ്ട ചില ജവാബ്ദാരികളുണ്ട്. ഞാൻ ഓരോന്നും അല്പാൽപമായി പറയുകയാണ്. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് ഹക്കടപാടുകൾ, ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതൊക്കെ നമ്മുടെ ജവാബ്ദാരിയാണ്. സഹോദരന്മാരെ, ഒന്നാമത്തെ ജവാബ്ദാരിയായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്, അന്നഫഖത്തു, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കലാണ്. ഒരു മനുഷ്യൻ, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ അവന്റെ ഉത്തരവാദിത്തമാണ്, ജവാബ്ദാരിയാണ്. സഹോദരന്മാരെ, ആ ജവാബ്ദാരി നമുക്ക് അറിഞ്ഞവരാണ്. ജവാബ്ദാരി അതൊക്കെ നമ്മൾക്കറിയാം. അതേസമയത്ത് നാം അത് വീട്ടി കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ചിന്തിക്കേണ്ടത്. മഹാനായ മുആവിയത്തുബ്നു ഉബൈദ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പറയുകയാണ്, സഅലഹു റജുലുൻ സല്ലല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട്, ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, നബിയേ, മാ ഹഖ്ഖു റജുലി അലാ സൗജതിഹി, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം, ജവാബ്ദാരി, ഭർത്താവിന്റെ ഉത്തരവാദിത്തം എന്താണ് നബിയെ? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുത്തിമഹാ ഇദാ തുഇംതഹാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നല്ല ഭക്ഷണം ഭക്ഷിച്ചാൽ നിന്റെ ഭാര്യയ്ക്കും നീ ഭക്ഷിപ്പിക്കലോ, അത് നിന്റെ ഉത്തരവാദിത്തമാണ്. സഹോദരന്മാരെ, നാം നല്ല
ഈ പിനങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പുതിയൊരു ഹോട്ടൽ ഇവിടെ കാണാൻ സാധിച്ചു. നല്ല ഫാസ്റ്റ് ഫുഡിന്റെ ഹോട്ടലാണെന്ന് അറിയാനും കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ചങ്ങായിമാരെ കൂടെ കൂടിയിട്ട് അമ്പൂര്യമൊക്കെ കഴിച്ചിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. നിന്റെ ഭാര്യയാണെങ്കിലോ ഉച്ചഭക്ഷണം, ഉച്ചകത്തെ കറിയും ചില ഭക്ഷണങ്ങളും എടുത്തു വെച്ച് നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മക്കൾ നിന്നെ കാക്കുകയാണ്. നീ വരുന്നത് ചങ്ങാതിമാരെ കൂടെ ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഫുഡ് അടിച്ചിട്ടാണ്. പക്ഷേ വീട്ടിൽ വരുമ്പോ ഭാര്യക്കോ ഉച്ചഭക്ഷണം മാത്രമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ബ്രോസ്റ്റഡ് കഴിച്ചിട്ട് അൽഫാം കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് തിരിച്ചു വരുമ്പോ നിന്റെ ഭാര്യക്കും കൂടി ഒരു പാർസൽ നീ എടുത്തോളണേ. നീ ഭക്ഷിച്ചാൽ നിന്റെ ഭാര്യക്ക് നീ ഭക്ഷിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ നല്ല വസ്ത്രം വാങ്ങിയാൽ നിന്റെ ഭാര്യക്കും നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാം. സഹോദരന്മാരെ, നാം നമുക്ക് സ്വന്തത്തിനൊരു വസ്ത്രം വാങ്ങുമ്പോ നമ്മുടെ ഭാര്യക്കും ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുക. ഇന്ന് കൂടുതൽ ഭർത്താക്കന്മാര് അവർക്ക് പക്ഷേ പിന്നെ വസ്ത്രം വാങ്ങിയില്ലെങ്കിലും ഭാര്യക്കും കുട്ടികൾക്കും റമദാനിലോ പെരുന്നാളിലോ ഒന്നും ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. സഹോദരന്മാരെ, അത് വളരെ അത്യാവശ്യമാണ്. നാം ഒരു ഡ്രസ് എടുക്കുമ്പോൾ, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നാം ഒരു ഡ്രസ് എടുക്കുമ്പോൾ നമ്മുടെ ഭാര്യക്കും നമ്മുടെ കുട്ടികൾക്കും നാം എടുത്തുകൊടുക്കൽ അത്യാവശ്യമാണ്. അതേസമയത്ത് അവർക്ക് നിങ്ങൾ എത്ര വസ്ത്രം വാങ്ങിക്കൊടുത്താലും അവരിൽ നിന്ന് നിങ്ങൾ നന്ദിയൊന്നും പ്രതീക്ഷിക്കണ്ട. ഭാര്യന്മാര് പെണ്ണുങ്ങളെ നന്ദി ചെയ്യുമെന്നൊരിക്കലും പ്രതീക്ഷിക്കണ്ട. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അഹ്സൻത ഇലൈഹ അൽഫ മറ, നീ 1000 തുണി വാങ്ങിക്കൊടുത്തു. ജ്യേഷ്ഠന്റെ മകളെ കല്യാണത്തിനൊന്ന് വേറെ, റജബ് 27-നൊന്ന് വേറെ, പിന്നെ ബറാത്ത് രാത്രി പുതിയ തുണി, അതേപോലെ റമദാനിന്റെ ചെറിയ പെരുന്നാളിനൊരു തുണി, ബലപെരുന്നാളിനൊരു തുണി. അത് കഴിഞ്ഞിട്ടാണ് അവളുടെ ജ്യേഷ്ഠത്തിന്റെ മകളെ കല്യാണം വരുന്നത്. അന്ന് പുതിയ അപ്പള ഭർത്താവ് പറഞ്ഞു, അല്ല, നമ്മൾ ബലപെരുന്നാളിന് വാങ്ങിയിട്ട് 10-20 ദിവസം ആയിട്ടുള്ളൂ, ആ തുണിയൊന്നും എനിക്ക് കൊടുത്തുകൂടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ നീ പറഞ്ഞാൽ അവൾ നിന്നോട് പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, അല്ലെങ്കിൽ ഇപ്പൊ നീ ഇതിനു മുമ്പ് നമുക്ക് തുണി വാങ്ങി തന്നരാ. ഇത് നിങ്ങളിപ്പോ ഇത് പറയുന്നുണ്ടല്ലോ, ഇതിനു മുമ്പ് നിങ്ങൾ നമുക്ക് തുണി വാങ്ങി തന്നനാ, അത് സാധാരണയാണ് എന്ന് പറയും. അപ്പൊ ലൗ അഹ്സൻത ഇലൈഹ അൽഫമറ, 1000 തുണി വാങ്ങിക്കൊടുത്തിട്ട് ഒരു പ്രാവശ്യം പെണ്ണിനോട് നീ അത് നിനക്ക് ഞാൻ ഇപ്പോൾ വാങ്ങി തരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ പറയും, നിങ്ങൾ ഒരു ഗുണവും എനിക്ക് ചെയ്തു തന്നിട്ടില്ല. അത് പെണ്ണ് അങ്ങനെ പറയുമെന്ന് നബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പ്രശ്നം കണ്ട, നിങ്ങൾ ഒരു ഡ്രസ് വാങ്ങിയാൽ ഭാര്യക്കും കൂടി വാങ്ങിക്കൊടുക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ജവാബ്ദാരിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇരിക്കട്ടെ. എന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലാ തദ്രിബിൽ വജ്ഹ, ആ പെണ്ണിന്റെ മുഖത്തേക്ക് നീ അടിക്കാൻ പാടില്ല. പെണ്ണിന്റെ മുഖത്തടിക്കാൻ പാടില്ല. പെണ്ണിന്റെ മാത്രമല്ല, ലോകത്ത് ഒരൊറ്റ ജീവിയുടെയും മുഖത്തടിക്കാൻ പാടില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാണികളുടെ മുഖത്തടിക്കാൻ പാടില്ല, കുട്ടികളുടെ മുഖത്തടിക്കാൻ പാടില്ല, ഭാര്യന്റെ മുഖത്തടിക്കാൻ പാടില്ല, പഠിപ്പിക്കുന്ന ഉസ്താദുമാര് കുട്ടികളെ മുഖത്തടിക്കാൻ പാടില്ല, മുഖത്തടിക്കാൻ പാടില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വലാ തുഖബ്ബഹ്, നീ അവളെ ചീത്ത വിളിക്കാൻ പാടില്ല. സഹോദരന്മാരെ, ചീത്ത വിളിക്കാൻ പാടില്ല. ഭാര്യനെ പലരും ചീത്ത വിളിക്കുന്നവരാണ്. ഭാര്യനോട് ദേഷ്യം വന്നാ വിളിക്കല് നിന്റെ ബാപ്പക്ക, ഭാര്യന്റെ ബാപ്പക്കാണ് വിളിക്കല്, നിന്റെ ബാപ്പാണ് പറയല്. സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ അവരെ ചീത്ത പറയാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കഫാബി ഇസ്മി കഫാബിൽ മർഇ ഇസ്മൻ അയ് യഫൂത മൻ യഫൂത, ഏറ്റവും വലിയ കുറ്റമറിയുമോ
നീ ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥനായ നിന്റെ ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കാതിരിക്കൽ, ആ ഉത്തരവാദിത്വം നീ വീട്ടാതിരിക്കൽ അതേറ്റവും വലിയ കുറ്റമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഭാര്യന്മാർക്ക് നല്ല നിലക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണോ? എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ ഭാര്യയിലേക്ക് ഒരു പിടി ആഹാരം വെച്ചു കൊടുക്കുകയാണെങ്കിൽ പഹിയലക്ക സദഖ, ആ ഒരുപിടി ഭക്ഷണം ലുക്കുമത്തുണ്ടല്ലോ, അതിന് നിനക്ക് സദഖയുടെ പ്രതിഫലമാണ്. ഭാര്യന്റെ ഭാര്യയിലേക്ക് ഒരു പിടി ആഹാരം വെച്ചു കൊടുക്കുക. ഉസ്താദെ, അവളെ കൈ പൊഴിഞ്ഞിറ, അവൾക്ക് തിന്നുകാവില്ലേ? സുഹൃത്തുക്കളെ, അത് ചോദിക്കാൻ പാടില്ല. പെഞ്ഞായിയുടെ ഭായിക്ക് സ്നേഹത്തോടുകൂടി ഒരു പിടി ആഹാരം വെച്ചു കൊടുത്തേണ്ടായെങ്കിൽ അതിന് ഏറ്റവും വലിയ സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പെണ്ണിങ്ങ വാതക വന്നിട്ടില്ലേണ്ടായെങ്കിൽ ഔത്ത് പോയിട്ട് ചൊന്നുകൊടുക്കാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കറിയാൽ കേന്ദ്രയുടെ എന്ത്, ഹിന്ദുത്തോളം കണ്ടിട്ട് ചോറുണ്ണാത്ത ആള് ഇന്ത്യയിലെ കേന്ദ്രമായിട്ട് വിചാരിക്കുവാറ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആ ഭാര്യക്ക് ആ നിലക്ക് ഗുണം ചെയ്തു കൊടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ ഉത്തരവാദിത്വം അവൾക്ക് ചെലവിന് കൊടുക്കലാണ്. ഒരു മനുഷ്യൻ ദുനിയാവിൽ ഖർച്ചാക്കടെ ഏറ്റവും നല്ല ഖർച്ചെന്തിനേണ്ട കേട്ടെങ്കിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നോ, നിന്റെ പെഞ്ഞായി മക്കൾക്ക് നീ ആഹാരം ഫുഡ് കൊടുക്കണതായിട്ടിക്കടെ, അതിനെക്കാണ് ഖൈറായ ഒരു കാര്യം ദുനിയാവിലില്ല എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നീന ദുനിയാവിൽ ഖർച്ചാക്കട, എല്ലാ ഖർച്ചിനേക്കാണ് ഏറ്റവും നല്ലത്. സ്റ്റേജിൽ പേര് ചൊല്ലിട്ടായെങ്കിൽ 10,000 കൊടുക്കണം, അതോ പേപ്പറിൽ പണ്ടിട്ടായെങ്കിൽ, വാട്സപ്പിൽ ഫോട്ടോ പണ്ടിട്ടായെങ്കിൽ, എത്ര വേണമെങ്കിലും കൊടുക്കും. റെഡിയുള്ള വലിയ വലിയ ആൾമാർ വന്ന് കേട്ടെങ്കിൽ റെഡിയുള്ള പെഞ്ഞായി ഔത്ത് ഒരു കോണി അരി കൊമ്പോയിട്ട് ഗതിയില്ലേ. സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെഞ്ഞായി മക്കൾ കൊടുക്കുന്ന ആഹാരത്തെക്കാണ് ഏറ്റവും ഖൈറ്, ഒരു കറിച്ചുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ഉത്തരവാദിത്വം അവൾക്ക് ഖർച്ചിന് കൊടുക്കലാണ്. ഞാൻ നിങ്ങളോട് കുറ്റുന്നോടുള്ളേ, രണ്ടാമത്തെ വിഷയന്ദ്രേണ്ട കേട്ടെങ്കിൽ ഹുസ്നുൽ മുആശറ, പെണ്ണിറട്ടുക നല്ല നിലയ്ക്ക് പെരുമാറലാണ്, പെണ്ണിങ്ങളൊട്ടുക നല്ല നിലയ്ക്ക് പെരുമാറ്റമുണ്ടാകലാണ്, പെണ്ണിന്റെ കൂടെ ജീവിക്കലാണ്, അത് ഭർത്താവിന്റെ കർത്തവ്യമാണ്. സഹോദരന്മാരെ, മങ്ങിള കളിച്ചിട്ട് അതാ 10 നാള് 15 നാളാകുമ്പോ ഗൾഫ് ഹോട്ടലടിക്കത്തെ മാപ്പിളില്ലേ, ഭർത്താവില്ലേ, ആ പെണ്ണ് ദുനിയാവിലെന്തെങ്കിലും തപ്പാക്കേണ്ടായെങ്കിൽ ആ തപ്പുടെ ഉത്തരവാദിത്വം ജവാബ്ദാരി മുഴുവനും ഭർത്താവിനാണ് കിട്ടൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാര്, ഞങ്ങ മങ്ങിലായേണ്ടായെങ്കിൽ മങ്ങിലാവിടെ ചെറുപ്പക്കാരൊട്ടും മങ്ങിലായ ബാലക്കാരൊട്ടും സ്നേഹത്തെ ഭാഷയിൽ ചെന്നോടില്ല, മങ്ങിലായിട്ട് ഒരു തിങ്ങല്ലോ ഒന്നര തിങ്ങല്ലോ, 10,000 പൊട്ടിട്ട് ഗൾഫ് പോയിട്ട് 2 വർഷം 3 വർഷം ഗൾഫ് തീരകട്ടോ, കണ്ടില്ലേ നിങ്ങള് ഉമാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനു ശേഷം രാത്രി ഉറങ്ങാറില്ല. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഇങ്ങനെ കറങ്ങുകയാണ്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ പലരും കറങ്ങുന്നത് പോലെ, ജീപ്പിൽ ചുറ്റുന്നത് പോലെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആലാഹു കറങ്ങുമ്പോൾ ഒരു ചെറ്റക്കുടിലിന്റെ അരികയിലേക്ക് എത്തുകയാണ്, ഒരു ചെറ്റക്കുടിലിന്റെ അരികയിലേക്ക് അങ്ങെത്തുകയാണ്. എത്തുമ്പോ
രാത്രി നട്ടപ്പാതിരാ സമയമാണ്. ആ വീട്ടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു ശബ്ദമങ്ങ് കേൾക്കുന്നു. എന്ത് ശബ്ദമറിയുമോ? ജാനിബൂറക്കനി അല്ല ഹബീബ ഉലായിബൂ فلولا حضر الله لا شيء مثله لفزع من هذا سريري لعائب മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ റോന്തു ചുറ്റുന്ന സമയത്ത് ഒരു വിളിയാണ് ഇങ്ങനെ കേൾക്കുന്നത്. എന്താണ് ആ കേൾക്കുന്ന വിളി? ഭർത്താവ് കൂടെയില്ലാത്ത ഭാര്യയുടെ ശബ്ദമാണ്. ആ പെണ്ണ് പാട്ട് പാടിയിട്ട് പറയുന്നത് എന്താണെന്നറിയുമോ? ഈ രാത്രിക്കെത്ര ദൈർഘ്യമാണ്, ഈ രാത്രിക്കെത്ര നീളമാണ്. ഈ ജാവ് സുബയായോട്ടില്ല, എത്ര ഉദ്ദത്തെ ജാവ്. നന്റെ മുട്ടകിടക്കിട നന്റെ മാപ്പുല കൂടെ കാണുകയില്ലല്ലോ. അല്ല ഹബീബ ഉലായിബു, നിന്റെ മാപ്പിളയുടെ വിചാരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രാണസഖയായ നിന്റെ ഭർത്താവിനെ വിചാരിച്ചിട്ട് നാണെത്തര കണ്ണുനീരിടണോ? എന്നിട്ടാ പെണ്ണ് ചൊല്ലുന്നത് എന്തെങ്കിലും കൊണ്ടാഹുടെ പേടി മാത്രമില്ലേണ്ടായെങ്കിൽ, റബ്ബനാണ് പേടിച്ചിട്ടില്ലേണ്ടിന്നെങ്കിൽ കാട്ടില് ആടമേ പാട്ട് ആട്ടിടയന്മാരെ വിളിപ്പാട്ടൂട്ട് നന്റെ കട്ടിലെ കിടപ്പാട്ടൂട്ട് നാട് സുഖമെടുക്കാൻ തെകിട്ടൂ. ആട്ടമേ പാട്ട് ആൽമാരെ നാണ് വിളിക്കാണ്ട് കഴിയുള്ള കാരണം രേട്ട് കേട്ടെങ്കില് അല്ലാഹുടെ പേടിയാണ് ആ പെണ്ണിങ്ങനെ പാട്ട് പാടുകയാണ്. അള്ളാഹുടെ പേടി മാത്രം നക്കില്ലേണ്ടായെങ്കിൽ ആടമേ പാട്ട് ആട്ടടിയറെ വിളിപ്പാട്ടിട്ട് നിന്റെ കട്ടിലിന്റെ കിടപ്പാട്ടാന്ത് നിന്റെ കട്ടിലിന്റെ കാലങ്ങ ആടാൻ നാണ് വ്യഭിചാരത്തിന് പോവാൻ തന്റെ മാപ്പിളയുടെ കാണുകയില്ല. ഒരുപാട് സമയങ്ങളായി, കാലങ്ങളായി ആ പെണ്ണിന്റെ വായൽ മുട്ടിട്ട് അന്വേഷിക്കുകയാണ്. എന്താ പെണ്ണെ പ്രശ്നേ? എന്താണ് പെണ്ണെ സമസ്യ? ഹബീബായ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ ആ പെണ്ണുകളുടെ ഉമറേ, നന്റെ മാപ്പുല ഒരു സൈന്യത്തിൽ സേറിയ ആളാണ്, സൈന്യത്തിൽ സേറിയ ആളാണ്, മിലിറ്ററിയാണ്. നന്റെ മാപ്പിള റായത്തിക്ക് പറാണ്ട് ചുമ്മ വർഷങ്ങളായിട്ട്, അതുകൊണ്ട് നാട് ബേജാറിൽ പാടിയതാണ് ഉടനെ തന്നെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഔത്തുക ഓടുന്നു. നട്ടപ്പാതിരാ സമയത്ത് ഓടിയ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിറ്റേനാള് സുബൈഗ് പ്രിയപ്പെട്ട മകളെ വിളിച്ചിട്ട് മോളെ വിളിച്ചിട്ട് കേക്കുന്നു, മോളെ ഒരു പെണ്ണ് മാപ്പിളയുടെ കുട്ടിട്ട് എത്ര നാള് ദുഃഖത സാധ്യ? ഉമർബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മോളോട്ട് കേക്കരി, ഒരു പെണ്ണക മാപ്പിളര പൊട്ടിട്ട് എത്ര നാളിതക്കാം? മാപ്പിള മുട്ടയില്ലാണ്ട് എത്ര നാളിതക്കാം? ആ സമയത്ത് ഉമർബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറയുകയാണ്, പ്രിയപ്പെട്ട ബാപ്പാ, ഒരു പെണ്ണക മാപ്പിളര പൊട്ടിട്ട് മൂന്ന് തിങ്ങളു നിക്കാം, അതല്ലെങ്കിൽ നാല് തിങ്ങളു നിക്കാം, അതിരെ കാണയാറോ നിക്കൊരു സാധ്യമല്ല.
മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റട്ടുകു മോലങ്ങ ചെന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യത്തിഗദാ മൂന്ന് തിങ്ങൾ നാല് തിങ്ങളുടെ പറ ഒരു സേനയുടെ മിലിട്ടറിയും നിപ്പാട്ടുകൂ അങ്ങനെ ഔത്തു കൊടുത്തരു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രഖ്യാപിക്കുകയാണ്. ഒരു പെണ്ണുക്ക് മൂന്ന് തിങ്കളും നാല് തിങ്കളിലെ കാണാൻ അപ്പുറം പിടിച്ചു നിൽക്കുമ്പോൾ സാധ്യമില്ല. അതിനപ്പുറം ഒരു പെണ്ണ് എന്തെങ്കിലും തപ്പാക്കേണ്ടായെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിയും ഗൾഫിൽ കിടക്കുന്ന പ്രവാസികളാണ്. സുഹൃത്തുക്കളെ, ഞാൻ പ്രവാസികളെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ദുനിയാവിൽ നടക്കുന്ന യാറത്തെ സമസ്യത്തെ പരമബോധന്മാരെ നിങ്ങൾ നോക്കൂ. സ്വർഗത്തിൽ കടന്നിട്ടായെങ്കിൽ സ്വർഗത്തിൽ എന്ത് സുഖമില്ലായെങ്കിലും ഏറ്റവും വലിയ സുഖേന്ദ്രനായിട്ട് കേട്ടെങ്കിൽ മാപ്പിള പെഞ്ഞായിമാർ മുഖത്തത് മുഖം നോക്കി വെച്ചിട്ട് ഇത് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കിട്ടും. സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം ഇന്ന സുഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗലിം ഫാക്കിദൂൻ ഉമ്മു അസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. സ്വർഗത്തെ കട്ടില്ലേ മാപ്പിള പെഞ്ഞായിമാർ ഒട്ടുപിടിച്ചിട്ട് മുഖത്തോടെ മുഖം നോക്കി നിൽക്കുന്നതായിട്ട് കിടൂ. ഉറക്ക നോക്കേണ്ടായെങ്കിൽ 20 വർഷം ബുഡാന്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നിട്ട് മഹാന്മാരായ സ്വാലിഹീങ്ങൾ ഇമാമിങ്ങൾ ചൊല്ലതായിട്ട് കാണാം. സുഹൃത്തുക്കളെ, മങ്ങിലായിട്ട് മൂന്ന് തിങ്കളാകുമ്പോത്തൂ, രണ്ട് തിങ്കളാകുമ്പോത്തൂ, ഒന്നര തിങ്കളാകുമ്പോത്തൂ വിട്ടിട്ട് ഓടിട്ട് ഗൾഫിൽ തിങ്കൾ കെട്ടില് വർഷഘട്ടില് വെച്ചുണ്ടായെങ്കിൽ ആ പെണ്ണിങ്ങ ചെന്ന പോലെ ഔത്തര കട്ടില് അന്യ പുരുഷന്മാരെ കൊണ്ട് ആടക സാധ്യത ഉണ്ടു. അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, പോരാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരിക്കലേക്ക് അതാ സ്വഹാബത്ത് വരികയാണ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ഹുവൈദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, അതൈന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയ ഇന്ത്യ പോയ ഇൽമു പഠിക്കാനാണ്, ദീന് പഠിക്കാനാണ്. نحن شباب متقارب നല്ല യൗവനമുള്ള യുവത്വമുള്ള ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ മുട്ട പോയിട്ട് അസംനാ ഇന്ദഹു ഇസ്രീന ലൈല, ഇരിയോ നാള് നബി തങ്ങളെ മുട്ട ഞങ്ങൾ താമസിച്ച ഇരിയോ നാള് നബി തങ്ങളെ മുട്ട ഞങ്ങൾ താമസിച്ച വക്കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹീമൻ റഫീഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാരുണ്യമുള്ള നേതാവാണ്, കരുണയുള്ള നേതാവാണ്. ഫലമ്മാ വന്ന അന്ന ഖദിസ്തൈന അഹ്ലന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഇരിയോ നാൾ ഞങ്ങൾ വെച്ചപ്പോ ഇരിയോ നാളായിട്ടല്ലേ ഞങ്ങൾ നിന്നുള്ള കുറെ ആൾമാരുക അങ്ങനെ പെഞ്ഞായിമാരെ നനപ്പാവുക ചെറുവായിട്ട്, പെഞ്ഞായിമാരെ കടലാസ് പറവുക ചെറുവായിട്ട്, പെഞ്ഞായിമാരെ ലെറ്റർ പറവുക ചെറുവായിട്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോ നബി തങ്ങൾ കേട്ടപ്പോ നിങ്ങളെ ഔത്തുല ആറുള്ളാറ് ഞങ്ങൾ ചെന്നാ ഞങ്ങളെ ഔത്തുല പെഞ്ഞായിമാറുള്ളാറ് നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു ഇലാ അഹ്ലീകും ഫഖീമൂ ഫീഹിം. ഇരുപത് നാളായപ്പോ നബി തങ്ങ ചൊന്ന് നിങ്ങളെ ഉത്തിൽ ആറുള്ള രണ്ട് കേട്ടിട്ട് പെഞ്ഞായിമാറുള്ള രണ്ട് ചൊന്നാ അള്ളാഹുടെ റസൂൽ ചൊന്ന് ഇർജിയിലായിരിക്കും പോരോക്കുന്നു. ഇരുപതിനാലിനേക്കാണ് ആറവിടെ നിൽക്കണ്ട, എന്നിട്ട് നാ പഠിച്ച പഠിപ്പാട്ടിയത് നിങ്ങളെ പെഞ്ഞായിമാർക്ക് പോയിട്ട് പഠിപ്പാട്ടു. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, എവിടെയാണ് നിങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റത്? എവിടെയാണ് ജവാബ്ദാരി നിറവേറ്റത്? പെണ്ണിട ഹക്ക് അവകാശങ്ങൾ ജവാബ്ദാരികൾ നിറവേറ്റാണ്ട് പോയെങ്കിലോ ഈ ലോകത്തെ ഏറ്റവും വലിയ സമസ്യകളാണ് പറഞ്ഞുകൊണ്ടത്. ഇതിനിടയ്ക്ക് ഒരാൾ ചൊന്തൊരു ഒരു പൊയ്യുടെ പാണിയത്താൽ, ഉസ്താദെ സ്വബയുടെ മോണ്ടി മോന്തിത്തോളം പൊയ്യ ചാവലിൽ കൊത്തിട്ട് വലിച്ചെറിഞ്ഞിട്ടായെങ്കിൽ സ്വയക്കുള്ള ഉസ്താദ് ചാവ് കൗത്തു പോയിട്ടുണ്ട്. ഊണുകു സഹിക്കില്ല, അവന്റെ പെഞ്ഞായിക്ക് സഹിക്കില്ലേ? പെഞ്ഞായിക്ക് സഹിക്കില്ലേ? ഓണ് സ്വയം ഇല്ലാണ്ട് കിടന്നുറങ്ങിണ്ടായെങ്കില് ഓളെ വികാരം ഓളെ എവിടെ പോയി തീർക്കണോ? ആര് തീർക്കണോ? സഹോദരന്മാരെ,
അന്യമൊന്ന് അവൾ ചിന്തിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദി മുഴുവനും അതിന്റെ ജവാബ്ദാരി മുഴുവനും ഈ ഭർത്താവ് ഏറ്റെടുക്കേണ്ടേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇക്കട്ട് നാ നിങ്ങളോട് ചൊന്നോ വന്നൊരു നല്ല നിലയ്ക്ക് പെഞ്ഞായിമാറിട്ടുക പെരുമാറലാണ്. ആ പെഞ്ഞായിമാരെ വിട്ടിട്ട് പോകുതീറോ സഹോദരന്മാരെ? അത്യാവശ്യം ഇന്നേണ്ടായെങ്കിൽ ആ എത്ര വേഗ പോയിട്ട് പെഞ്ഞായിമാരെ മുട്ട പറണോ? അത് ജവാബ്ദാരിയാണ്, ഉത്തരവാദിത്തമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുരുളിട്ടു. സഹോദരന്മാരെ, മൂന്നാമത്തെ ഉത്തരവാദിത്തങ്ങള് അണോരോന്നും ഇങ്ങനെ തെൽക്കൽ ചൊന്നോണ്ട് അല്ല ഉദുമോ ആഹാര കൊടുത്തതുപോലെ പെഞ്ഞായിക്ക് കറി ഉണ്ടാക്കുള്ള സാമാൻ എടുത്തു കൊടുക്കണോ? സാമാന് കറി ഉണ്ടാക്കുള്ള വസ്തു എടുത്തു കൊടുക്കണോ? വാരത്തിൽ ഒരു ചണ്ടവട്ടെങ്കിലും ഇറച്ചെടുത്തു കൊടുക്കണോ? മീനെടുത്തു കൊടുക്കണോ? അതേറ്റവും നല്ലതാണ്, ഒരു ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. എന്നിട്ട് നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, പെഞ്ഞായിക ഇറച്ചെടുത്തു കൊടുക്കണതായിട്ട് ഇറച്ചി മാംസം ഹബീബായ നബി തങ്ങൾ ചൊന്നു, ദുനിയാവിലും ആഖിറത്തിലും കരിങ്ങല നേതാവ്, കറിയുടെ നേതാവ് എന്ന് വേണ്ടി കേട്ടെങ്കിൽ ഇയാളെ ഇറച്ചിടാതീച്ചെടുത്തു വന്നരേ. ഞങ്ങളെ ഒട്ടറാസിപ്പോ നട്ടതിരിക്കട എന്താ ചെയ്യാനത്തി വിചാരിച്ചോണ്ട് ഇക്കൊരു പെണ്ണിങ്ങി ചൊല്ലൊരു സമാജമുള്ള ഉസ്താദ് എങ്ങനെ ചൊല്ലൊരു കൂട്ടു. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ ഫുഡിന്റെ നേതാവ് അത് ഇറച്ചിക്കട്, ഇറച്ചി നല്ല ഭക്ഷണമാണ് കേട്ട് ഹബീബായ നബി തങ്ങൾ ചൊന്നു. അതുകൊണ്ട് ഭാര്യയ്ക്ക് അത് വാങ്ങിക്കൊടുക്കണം, അത് അത്യാവശ്യമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു വക്കിസ്വത്തും, അതേപോലെ നാലാമത്തതായിട്ടോ അഞ്ചാമത്തതായിട്ട് കൊടുക്കണമായത് വസ്ത്രമാണ്, വസ്ത്രം വാങ്ങിക്കൊടുക്കണോ? അതാണ് പാട്ടത്തെ വിശദീകരിച്ചിട്ടുണ്ട്, കൂടുതൽ വിശദീകരിക്കില്ലേ. പിന്നെ ചൊന്നു, മാ യജ്ലിസു അലൈഹി, പെണ്ണിക്ക് തെക്കുള്ള വസ്തു എടുത്തു കൊടുക്കണോ? കസാല, ചെയറ്, സോഫ, അതുപോലെ എല്ലാ സാധനങ്ങൾ. മാ തനാമു അലൈഹി, ആറാമത്തതായിട്ട് ചൊന്നു, ഉറങ്ങുള്ള ബെഡ്, കിടക്ക, പായി എല്ലാം എടുത്തു കൊടുക്കണമായ ഉത്തരവായി താര കയ്യിലായിട്ട്, ഭർത്താവിടെ കയ്യിലായിട്ട്, പെണ്ണ് പോയി നയിച്ചിട്ടുണ്ടാക്കിയിട്ട് എടുക്കണായ അവളല്ല. സഹോദരന്മാരെ, ഏഴാമത്തത് ആലാത്തുൽ അഖില, കിന്നുകൊള്ളണിക്കത്തെ പാത്രങ്ങ. എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാർ നാളെ വെളിപ്പാട്ടേറ, ആ പ്ലേറ്റും അതുപോലെ എട എന്തെല്ല പാത്ര എടങ്ങ എന്തെല്ലാം ഉണ്ടാ, അതെല്ലാം ഒരു ഭർത്താവായോണോ പെഞ്ഞായി എടുത്തു കൊടുക്കണമായത് അത്യാവശ്യമാണ്. അഥവാത്തു തന്തിഹി, ക്ലീനാക്കുള്ള വസ്തു, ക്ലീനാക്കുള്ള വസ്തു, അവളുടെ ശരീരത്തിന്റെ ഗുഹ്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ, അതുപോലെ ഉരുകൾ, അതുപോലെ തലബാറുകൾ, എനിക്കത്ത ചീപ്പു, എല്ലാം പെണ്ണിങ്ങനെ എടുത്തു കൊടുക്കണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടീർ. ഇത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ട് മസ്കനൻ, താമസിക്കുള്ള അക, മങ്ങിലായിട്ട് കാശി ബംഗാർ എടുത്തിട്ട് അതിനെ കാത്തിക്ക് പിടിച്ചിട്ട് പോ അബ്ബറവിത്തരുതേ. തെയ്പാട്ടവണല്ല, തെയ്പാട്ട സ്വരല്ല സഹോദരന്മാരെ, അബ്ബറവത്തിലല്ല തെയ്പാട്ടണായത്. പെണ്ണിന് സ്വന്തം അകം ഉണ്ടാക്കി കൊടുക്കണോ? അത് പാടിയേക്കാണ്ടായെങ്കിലും ആവുണ്ട്. മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പാട്ടിയതാറ് എങ്ങനെയെങ്കിലും ആവൂ, നീ അവൾക്ക് അകാക്കി കൊടുക്കണോ? ഇത് പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ്. വേണുണ്ടായെങ്കിൽ അല്ലിഹദാം, ഹിദുമത്തെടുക്കുക, സ്വർത്താലയം വേണമെങ്കിൽ കൊടുക്കണോ? ഉസ്താദെ, അധിക പ്രസംഗം ചൊല്ലണ്ടാണ്ട്, നിങ്ങൾ ചൊല്ലണ്ട. യഥാർത്ഥത്തിൽ ഒരു ഭർത്താവായ ആള് പെഞ്ഞായിക്ക് ചെയ്തു കൊടുക്കണമായ ഉത്തരവാദിത്തമാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ. പിന്നെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം എന്തുണ്ട് കേട്ടെങ്കിൽ, നിങ്ങൾ ഔത്തിൽ ടിവിണ്ടായെങ്കിൽ ആ ടിവിയുടെ നിങ്ങൾ ഔത്തിനെ റിമൂവ് ആക്കൂ. അതൊരു ഭർത്താവ് ചെയ്യേണ്ട ഏറ്റവും വലിയ ജവാബ്ദാരിയാണ്. സഹോദരന്മാരെ, നാം പഠിച്ചെന്ന പോലെ ണിയാക്കിട്ടും കഷ്ടപ്പെട്ടിട്ടും അങ്ങടിക്ക് പോയിട്ട് വളരെ അധ്വാനിച്ചിട്ട് വന്നിട്ട് അവർക്ക് പറമ്പത്തുള്ളൂ, ഞങ്ങൾ സ്വീകരിക്കുക, ഞങ്ങൾ പെഞ്ഞായി മാറി വേണ്ടില്ലേ? അവൾ എവിടെ ഇക്കറാള്, ടിവിയുടെ എതിർലിക്കിടാല്, ടിവിയുടെ എതിർലി എന്താണെങ്കിൽ നിന്റെ അവൾക്ക് വേണ്ട. അവൾ എന്ത് നോക്കിക്കൊണ്ടിരുന്നുണ്ടാ? സീരിയലല്ല, സീരിയലിൽ കുറെ പെണ്ണിങ്ങ പുൽപ്പുട്ടത് മാത്രം അതിലുള്ള
അടിക്കട്ടെ. അവൾ നോക്കിയോണ്ടല്ലോ എന്ത് രണ്ട് കിട്ടെങ്കിൽ ഫുട്ബോൾ ആയിട്ടിക്കട്. ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നുണ്ടോ തുടരം മേലെ ചതിച്ചിട്ട് ഒരു പണിയാണി കിട്ടിയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നല്ല ഒന്നാം നമ്പർ എ ക്ലാസ് നല്ല സുന്ദരന്മാരായ ബാലക്കാര്, ആ ബാലക്കാർ ഓടി കളിച്ചോണ്ടിരിക്കരുത്. അവൾ ടി വി ഓപ്പൺ ആക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കാള്. ചിലാൽമാർ കളിക്കുന്ന ക്രിക്കറ്റുകൾ അവൾ നോക്കിക്കൊണ്ടിരിക്കാള്. അത് കണ്ടിട്ട് അതിനെ രസിച്ചോണ്ടിരിക്കുന്ന പെണ്ണ്, ഈ ഉണക്കട്ട നീ ഉത്തരവിലെ പത്ത് പൊത്തുക്ക് നീ വേണ്ടവളു. അപ്പൊ സഹോദരന്മാർ, ഈ മുസീബത്തെ ദുനിയാവിലൊരു മാപ്പിളയുടെ പെഞ്ഞായി സ്വീകരിക്കാണ്ടിക്കുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ ഞങ്ങളെ അടുത്തുനിന്നുള്ള ടിവിയും ഞങ്ങളെ കയ്യിൽ ഗണിക്കട്ടെ ആധുനികമായ മൾട്ടി മൊബൈലുകളാണ്. അതിനെ കാരണം കൊണ്ടിട്ട് പെഞ്ഞായിമാര് ഞങ്ങളെ തിരിഞ്ഞുപോലും നോക്കാത്ത എനിക്കത്തെ അവസ്ഥയായിട്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദെ വാള് കേൾക്കുക, ടിവി വാള് കേട്ടെങ്ങമായി വാള് കാണണ്ട. വാള് കാണവ് സുഖമായിട്ട് എത്ര വർഷമായിട്ട് സഹോദരിമാരെ, എന്നിട്ട് എത്ര ബദലാവണായിട്ട് വാളിന്റെ കാണണ്ട, വാള് കേട്ടെങ്കിൽ. അപ്പൊ ഇക്കട്ടെ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഏറ്റവും വലിയ ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് സാധ്യം നേട്ടായെങ്കിൽ തീവ്ര ഒഴിവാക്കണോ, ടിവിയെ ക്യാൻസലാക്കണോ, ഒത്തിരി കട്ടാക്കണോ? ഇല്ല സുഹൃത്തുക്കളെ, ഒരു മണിസവും അതിക്ക് തയ്യാറില്ല. അതിക്ക് തയ്യാറില്ലാത്ത കാലത്തോളം നിന്റെ ഒത്തിരി വറക്കത്തും വെക്കില്ല, നിന്റെ പെഞ്ഞായി നിന്റെ ഗുമാനമാക്കില്ല. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് പല ആൾമാർക്കും സ്വന്തം പെഞ്ഞായിമാർ ചിലപ്പോ വേണ്ട. സ്വന്തം പെഞ്ഞായിരൊട്ടക്ക് എന്തെണ്ട് പോലും കേക്കോ പുരുഷത്തിക്കല്ല. ഓണ ഉത്തര ജാലല ബായല്ല ഇക്കട അപ്പത്തെ ധാര നല്ല നല്ല പുറുക്കാണോ അതും ഇതും ഇട്ടിട്ട് സഹോദരന്മാരെ നല്ല ചന്തത്തിൽ ടിപ്ടോപ്പായിട്ട് പോകുമ്പോഴത്തേക്കോ എവിടെയെങ്കിലും ദാതാണ്ട്, എവിടെയെങ്കിലും ദാത ഉണക്ക് തലവെച്ച ഈ ദാത എവിടെയെങ്കിലും ഉണ്ടോട്ടു ഓണ്ട പെഞ്ഞാരൊട്ടക്ക് എന്തെണ്ട് പോലും കേക്കോ പുരുഷത്തില്ല. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനത്തെ അവസ്ഥാ വിശേഷം ഞങ്ങളിടയിൽ ഓടിക്കൊണ്ട് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഫിത്നകളും ഫസാദുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ഫിത്നത്തു ഫീ ദാഖിരിൽ ബൈത്തുണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഫിത്ന തുടങ്ങണത് നിന്റെ ഔത്ര ഉൽഗത്തായി തിക്കണോ. ഖാല റസൂലുള്ളാഹി, എവിടെ സഹോദരന്മാരെ ടിവി, ആ ടി വി മുതൽക്കായിട്ടിക്കടി എല്ലാ ഫിത്നയും തുടങ്ങരുത്. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരവാദിത്വം നനച്ചുകൊണ്ട് വിൽപ്പുട്ട് കരഞ്ഞിട്ട് വിൽപ്പുട്ടിട്ടു സമ്മിലീനി ഖദീജ എന്ന് ചൊല്ലുമ്പോത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സമാധാനപ്പെടുത്തിയത് ഇന്നകല തസിലു റഹിമാ നബിതങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണ്, കുടുംബത്തെ നോക്കുന്ന ആളാണ്, നാണിപ്പോ ചെന്ന ഏറ്റവും മുട്ടത്തെ കുടുംബ പെഞ്ഞായിമാറാണ്. ആ പെഞ്ഞായിമാരുമായുള്ള ജവാബ്ദാരികൾ ഉത്തരവാദിത്തങ്ങൾ എന്റെ സഹോദരന്മാരെ രക്ഷിതാക്കളെ, അത് വീട്ടാൻ മറന്നു പോകരുത്. ഇനി മറ്റുള്ള നമ്മുടെ കുടുംബങ്ങളില്ലേ, നമ്മുടെ ഭാര്യന്റെ കുടുംബങ്ങളാകാം, ബാപ്പന്റെ കുടുംബങ്ങളാകാം, ഉമ്മന്റെ കുടുംബങ്ങളാകാം, ആ കുടുംബങ്ങളുമായി നല്ല നിലക്കല്ലാതെ അവരുമായി നല്ല സഹവാസമല്ലാതെ ഒരിക്കലും ഉണ്ടാകരുത് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബ ബന്ധം പുലർത്തേണ്ടത് ഉത്തരവാദിത്തമാണ്. ആ കുടുംബ ബന്ധം മുറിച്ചാലോ ദുആഇനെ ഇജാബത്തില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീനത്ത പള്ളിയിൽ എല്ലാ നാളും സുബ്ഹ് നിസ്കാര കളഞ്ഞിട്ട് ദർസ് നടത്തുമായിരുന്നു, ക്ലാസ് എടുക്കുമായിരുന്നു. ഒരു നാല് ക്ലാസ് കളഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ കേക്കറ, ഈ കൂട്ടത്തിൽ തങ്ങളെ ക്ലാസ്സിൽ തങ്ങളെ വാതിൽ വന്ന വെച്ച ആൽമാരെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? കുടുംബവുമായി ബന്ധപ്പെടാതെ അതേ കൂട്ടുംബത്തങ്ങളെ ഔത്തുക പോവാതെ അങ്ങലട്ട് ആരെങ്കിലും അർത്ഥാക്കിക്കരങ്ങ ഉള്ളാറോ? നാണിത് കേക്കുള്ള കാരണം എന്തുകൊണ്ടാ? നാണ് കേക്കുള്ള കാരണം നാണ് ദ്വാറക്കുക കൊണ്ട് ഞങ്ങളെ ക്ലാസ് തീ.
ക്ലാസ് തീണ്ടെന്നാണ് ദ്വാരക്കൊക്കെ പോയോണ്ടുള്ള നിങ്ങളെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചങ്ങ ഉള്ളവറാ. ആ സമയത്തൊരു സഹാബി എഴുന്നേറ്റ് പറയുകയാണ്, ഞാനുണ്ട് ഇബ്നു മസ്ഊദേ, നാനെന്റെ കുടുംബവുമായി സമയമില്ല, തന്റെ കൂട്ടുകാരുമായിട്ട് നാ സമയമില്ല. ആ സമയത്ത് മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊന്നു, ഖുർജ അന്നാ, മോനെ നീ ഈ സദസ്സിൽ നിന്ന് പുറത്തു പോകൂ, ഈ സദസ്സിൽ ഗണീതിക്കണ്ട, കാരണം എന്ത്? പൈന അബവാബ സമാവാതി കുടുംബ ബന്ധം മുറിക്കിടങ്ങുണ്ടായെങ്കിൽ ആ സദസ്സിൽ ഇനി കൂറത്തതങ്ങല്ല, വായാറുതങ്ങല്ല, ഏത് തങ്ങ വന്നിട്ട് ദുവാർന്നുണ്ടായെങ്കിലും ആ സദസ്സിൽ ദുവാർന്ന ദുവാത്തിക്ക് ഉത്തരയില്ലേ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, കുടുംബ ബന്ധം മുറിക്കിടവണ ഉള്ള സദസ്സിൽ ദുവാറി മാമിയും ആണ്ടി അജ്ജിയും ആണ്ടി അജ്ജി രണ്ടിനും വീട്ടിലെ റബ്ബ് കൊടുത്തു. ആന്റിയുടെ മാപ്പിള ആണ്ട ഇതല്ല ആന്റി, വേറെ ഏതും ഇല്ല. സുഹൃത്തുക്കൾ അങ്ങനത്തെ ഒരു പരിചയമേ ആക്കി കൊടുത്തിട്ടില്ല. രജത്തണ്ട് എവിടെയെങ്കിലും ചുറ്റവ പോയിട്ട് കുടുംബത്തോടെ പോയിട്ട് ഇത് ഇന്ന ആളായിപ്പിക്കരുത്, ഇത് ഞങ്ങൾ ഇന്ന കുടുംബത്തെ ആളായിപ്പിക്കരുത്, ചെന്നോടുകൂടെ ഉത്തരവാദിത്വം ജവാബ്ദാരി. പിതാക്കളെ, നങ്കുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളെ മക്കൾ നല്ല അടവും നല്ല ചിട്ടയും നല്ല ദീനിയായ വിഷയങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണമായ ഉത്തരവാദിത്ത അപ്പമാറായ നങ്കില്ലേ. കുടുംബത്തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? നാളെ ഞങ്ങൾ മരിച്ചു പോയിട്ടായെങ്കിൽ ഞങ്ങൾ കുടുംബം അറ്റുപോവുകയില്ലേ സഹോദരന്മാരെ? കുടുംബബന്ധം ഒരിക്കലും സ്വർഗത്തിൽ കടക്കലാണ്ട് ഹബീബായ നബി തങ്ങൾ ചെന്നിട്ടില്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ചെന്നില്ലേ? കുടുംബബന്ധം ഒരിക്കലുള്ള സദസ്സിൽ ദുആത്ത് ഇജാബത്തില്ലേ? അപ്പൊ സഹോദരന്മാരെ, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ കുടുംബത്തെ സംബന്ധിച്ച് ചെന്നുകൊടുക്കണോ? മക്കൾക്ക് ആസ്തിയാക്കി വയ്ക്കണോണല്ല നല്ല ബാപ്പ. സുഹൃത്തുക്കളെ, ജാവും പോലും ഉറക്കും ഊണില്ലാണ്ടോണ് നയിക്കുക, അധ്വാനിക്കൽ എല്ലിക്ക് മക്കൾക്ക് ആസ്തി ഉണ്ടാക്കി കൊടുക്കുക തന്റെ ജവാബ്ദാരിയല്ല, തന്റെ ഉത്തരവാദിത്തമല്ല. തന്റെ മക്കളെ മക്കൾക്ക് വേണമായിട്ട് ആക്കി വെക്കണ്ടേ? മക്കൾക്ക് വേണമായിട്ട് ആക്കി വെച്ച അവസാനം നീന മരിച്ചൽ പിന്നെ ഇങ്ങ സ്വത്തുക്ക് വേണമായിട്ട് അടികൂടലല്ലാണ്ട് നിൽക്കും ഫാത്തിയ പോലും ആ മക്ക വേണ്ടില്ല. സഹോദരന്മാരെ, മക്കള് ആസ്തിയാക്കുന്നത് ഒരു നല്ല ബാപ്പയുടെ സ്വഭാവമായിട്ടായെങ്കിലോ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് സ്വത്താക്കി വെക്കാൻ തോറാവദതുൽ ജിബാ ലസ്മാ മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാ അയ്യ മാശമമി മദീനത്ത് ആകാശങ്ങളോട് ഇന്നാരം പറയുന്ന പർവ്വതങ്ങളില്ലേ, മാമരങ്ങളില്ലേ, മാമലകളില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ സദസ്സിൽ വന്നിട്ട് പറയാട് നബീ സ്വർണമാകാ ബംഗാറായിട്ട് വണ്ട നബിയെ സ്വീകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ അത് സ്വീകരിച്ചില്ല. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു നാള് ബീവി ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ റൊട്ടി ഉണ്ടാക്കിയിട്ട് നല്ല ഉണക്കുറുട്ടി, നല്ല പച്ച ചണ്ടിയുള്ള നല്ല റൊട്ടിയല്ല, ഉണക്ക റൊട്ടി ഉണ്ടാക്കിയിട്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ കൊണ്ടുപോയി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു, ഹാദിഹി ലുഖ്മതുൻ മുന്ദു സലാസതി അയ്യാം, മൂന്നാല് പിന്നെ നാളെ തിന്നര ഫസ്റ്റത്തെ ഫുഡായിട്ട് ഇക്കടെ ഉണ്ട്. ഇത് മൂന്നാളായിട്ട് ഭയത്ത് എന്ത് തിന്നാണ്ട് മൂന്നാല് പിന്നെ ഫസ്റ്റത്തെ ഫുഡായിട്ട് ഇക്കടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഖാൻ തന്ന ചെറിയ ഉണക്ക് റൊട്ടികൾ മഹാനായ റസൂലുള്ളാഹി മക്കത് സ്വത്താക്കി വെക്കിടെ ഏറ്റവും വലിയ നല്ലൊരു പിതാവുടെ നല്ലൊരു ബാപ്പയുടെ ജവാബ്ദാരി ഉണ്ടായെങ്കിലോ അള്ളാഹുടെ ഹബീബാക്കി കൊടുക്കാൻ തേ. പക്ഷേ അള്ളാഹുവിന്റെ റസൂലാക്കി കൊടുത്തില്ല. അള്ളാഹുടെ ഹബീബ് ചെന്തു, നീനാക്കണ നിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം മാ നഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസനിൻ ഖാല റസൂലുള്ളാഹി. ഒരു ബാപ്പ, ബാപ്പാന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ജവാബ്ദാരി മക്കൾക്ക് നല്ല അദബ് പഠിപ്പിക്കലാണ്, സ്വത്തുണ്ടാക്കി കൊടുക്കലല്ല. മഹാനായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മക്കൾക്ക് വേണ്ടതു അങ്ക് ഇൽമ് പഠിപ്പിക്കലാണ്, അങ്ക് അദബ് പഠിപ്പാട്ടുന്നതായിട്ടിക്കടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദബ് പഠിപ്പാട്ടിയ നേതാവാണ്. സഹോദരന്മാരെ, കണ്ടില്ലേ നിങ്ങൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു നാള് പ്രിയപ്പെട്ട ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനോട് പിണങ്ങിപ്പോയി. ഭാര്യ ഭർത്താക്കങ്ങളിൽ ചെറിയതായ സമസ്യകൾ സ്വാഭാവികമാണ്, സ്വാഭാവികമായും ചെറിയ ചെറിയ സമസ്യകൾ ഉണ്ടാവുകയാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് കൊണ്ടോ, എന്റെ പ്രിയപ്പെട്ട ബാപ്പോ, ഞാനും എന്റെ ഭർത്താവായ അലിയും തമ്മിൽ ചെറിയ ഞങ്ങൾ ചെറിയ വഴക്കിലാണ്, ചെറിയ പ്രശ്നത്തിലാണ്. ആ സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടോ, നിന്റെ ബാപ്പിളനെ പോയി നിന്റെ ഭർത്താവിനെ പോയി പൊരുത്തപ്പെടിക്കാട്, എന്റെ വീട്ടിൽ വരരുത് ഫാത്തിമീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നെ പറയുന്ന എന്റെ ഭർത്താവിനെ പൊരുത്തപ്പെടിക്കാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും 73 വട്ടതാണ് ചുറ്റിക്കറങ്ങിയെടുത്തോ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നക്ക് മാഫാക്കിത്തോ. ആ മാഫാക്കിയൽ പിന്നെ നിന്റെ ബാപ്പുറട്ടുകുനാ പോയിട്ട് ചെന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ബാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി നണ്ടൊട്ടു കുചുന്തു, ഫാത്തിമ നീയതോ നിന്റെ ഭർത്താവിടെ പൊരുത്തമില്ലാത്ത സമയത്ത് നീ മരിച്ചുപോയെങ്കിലോ ഫാത്തിമ നിന്റെ മേലിൽ മയ്യത്ത് ഞാൻ നിസ്കരിക്കൂല ഫാത്തിമ. അവിടെ ഹബീബ് ജന്തു ഫാത്തിമ മാപ്പിളയുടെ പുറത്തില്ലാണ്ട് മരിച്ചെങ്കിൽ ലോകത്തിന്റെ നേതാവായ നാണു നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാലേ. ഫാത്തിമത്തു കിത്തു കബിലി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ മോളാണ്, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന സ്വർഗത്തിലെ എല്ലാ സ്ത്രീകളുടെയും നേതാവാണ് ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ ജന്തു മാപ്പിളയുടെ പുറത്തില്ലാണ്ട് മരിച്ചു നിങ്ങളെ മേലെ നാം മയ്യത്ത് നിസ്കരിക്കാലോ ഫാത്തിമ. മക്കൾക്ക് മാന്യമായ നിലക്ക് അദബ് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നന്റെ മോളോട് ചെന്നിട്ട് പൊട്ടില്ലേ, എന്റെ മകൾ ഫാത്തിമ കട്ടാലും അവളെ കൈനാണ് കൊത്തുവേണ്ട ഹബീബ് റസൂലുള്ളാഹി ചൊന്നില്ലേ സുഹൃത്തുക്കളെ? അത് മക്കൾക്ക് അദബ് പഠിപ്പിക്കലാണ്. മാ നഹല വാലിദു വലദഹു നഹ്ലതൻ അഫ്ളല മിൻ അദബിൻ ഹസബിൻ ഹസനിൻ. ഒരു ഭർത്ത ഒരു മാപ്പിള ഒരു അബ്ബ മക്കളോട് ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവന് അദബ് പഠിപ്പിക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, എവിടെ നിങ്ങളെ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള, എവിടെ നിങ്ങളെ ജവാബ്ദാരി നിങ്ങൾ നിറവേറ്റിക്കൊണ്ടുള്ള, നിങ്ങളെ ജവാബ്ദാരി നിങ്ങൾ നിറവേറ്റ. മക്കൾക്ക് നിങ്ങളെ കയ്യിൽ 4 കാസായിട്ടെങ്കിൽ വലിയ ബൈക്ക് എടുത്തു കൊടുക്കുക, നല്ല മൾട്ടി മൊബൈൽ എടുത്തു കൊടുക്കുക, എന്നിട്ട് സുഹൃത്തുക്കൾ ആ മക്ക നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്നാറ്. ഇതിടക്കുന്നാണ് കുർത്തികളും മൈക്കാൽ തുറങ്ങടിക്ക് പോയെ ഒരു ഡ്രസ്സേക്ക് സഹോദരന്മാരാ പോയപ്പോ പൊസോട്ടിന് ഒരാളായിട്ടിക്കളോട് അങ്ങടി നടപ്പാട്ടത് അതിൽ ചെന്ത് ഉസ്താദെ നക്ക് നിങ്ങൾ തുറക്കണം, നിന്റെ മോണക്ക് തുറക്കണം, നിന്റെ മോണക്ക് 22 വയസ്സായിട്ടിക്കലോ ഷുഗർ ആയിട്ടിക്കൽ ഉസ്താദെ. അവന് തിന്ന കിട്ടിയ എല്ലാ മധുര തിന്നുകൊണ്ടുള്ള തിന്നണ്ട ചൊന്നിങ്ങ ചോദിച്ച ഷുഗർ ഇപ്പൊ എല്ലാവരും കൊണ്ട് തൊന്നരയില്ല എന്ന് ചെന്നുകൊണ്ടുള്ള. എന്നിട്ട് അതല്ല നിന്റെ വിഷയം, ഷുഗർ പിടിച്ചിട്ട് അവന് മരിക്കട്ടു ഉസ്താദെ, നക്ക് വിഷയമല്ല. പക്ഷേ നാണ് ഗൾഫിലേക്കും പൊത്തുള്ളൂ, അവനക്ക് ഒരു ബൈക്കും ഒരു മൊബൈലും നാണ് എടുത്തു കൊടുത്തത്, ഇണ്ട് അതിൽ ചൊത്തിച്ച് ആ മൊബൈലിലോട് വേണ്ടാത്തരങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഔത്തുകെത്തും ഒത്തുക ജാവുക 12 ഉസ്താദെ 1 ഉസ്താദെ നിങ്ങൾ ഇത് ആർക്കണോ. സഹോദരന്മാരെ, മക്കൾക്ക് എടുത്തു കൊടുത്തിട്ടാം അവസാനം ഈ അബ്ബ ഖേദിക്കണമായ ഒരു അവസ്ഥയായിട്ടിരിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ എന്ത് അളവ് പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പാട്ടിക്കൊണ്ടില്ല, മക്കളിന് എന്ത് തപ്പാക്കിയുണ്ടായെങ്കിലും വലിയ വലിയ മൊബൈൽ കൊടുത്തിട്ട് അഭിമാനപ്പെട്ടുകൊണ്ടുള്ള ഉസ്താദെ നന്റെ കിടാവ് 2 അവന് വന്നിട്ട് മൊബൈലിൽ എല്ലാം ഒത്തിരി ഉസ്താദെ നക്ക് കൊന്തില്ലാത്തതെല്ലാം അവന് കൊന്തുണ്ടു. ഈ പൊട്ടണിക്ക് മാത്രല്ല
നിങ്ങളെ ചൊന്നുകൊണ്ടില്ല, എല്ലാ മക്കളും ഇണ്ടത് കൊണ്ടുണ്ടു. ഞങ്ങളെ മക്കൾക്ക് മാത്രം തരവിൽ അത്ഭുതം ഇല്ല. ഇന്നത്തെ മക്ക അത്ര വിലഞ്ഞുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ പ്രശ്നത്തിനും എല്ലാ സമസ്യത്തിനും കാരണം ഈ മൊബൈൽ ആയിട്ടിക്കിട്. ഹബീബ നബി തങ്ങൾ ചുമത്തു, നിങ്ങൾക്ക് സ്വത്ത് യാറായിട്ട് നിങ്ങൾ നാശാവുടെതിരായിട്ടിക്കിടുന്ന പേടിക്കിട്. വല്ലാഹി ലാ അഖ്ഷാ അലൈകുൽ ഫഖ്റ, നിങ്ങളെ മേൽ ദാരിദ്ര്യത്തിനാണ് പേടിക്കില്ല. അള്ളാഹുടെ ഹബീബ് ചുമത്തു, നാണ് പേടിക്കുന്നതോ നിങ്ങൾക്ക് ഫഖ്, നിങ്ങൾക്ക് സ്വത്ത് വേണ്ടതായിട്ടിക്കിട്. എന്നിട്ട് അതിൽ നിങ്ങൾ സ്വദിച്ചിട്ട് നിങ്ങളെ മുൻഗാമിയെ നശിച്ചു പോയതുപോലെ നിങ്ങളും നശിച്ചു പോവാറ്. ബനു ഇസ്രായേൽ നശിച്ചതുപോലെ, ബനു ഇസ്രായേൽ നശിച്ചത് എങ്ങനെ കൊണ്ടുണ്ടാ? കാനത്ത് അവ്വലു ഫിത്നത്തിൻ ഫീ ബനി ഇസ്രായീല മിനൻ നിസാ ഔ ഫിൻ സൗ കമാ ഖാല റസൂലുള്ളാഹി. ബനു ഇസ്രായേലുകളിൽ ഒന്നാമത്തെ ഫിത്ന തുടങ്ങിയത് പെണ്ണുങ്ങളിൽ നൈറ്റിക്കിട്. എന്ത് പെണ്ണുങ്ങളിൽ ഫിത്നായോ? ഞങ്ങൾ മനസ്സിലാക്കുന്നാക്കുന്നുള്ളേ, ഇത്തഹദിന നിആലമിനൽ ഹഷ്ബി, അങ്ങ് ഹീൽഡുള്ള ചെറുപ്പ് ധരിച്ചാറ് ആ പെണ്ണിങ്ങ. ഫലബിസനാഹ, നല്ല മറത്തെ കഷ്ണം പോലത്തെ മറത്ത പോലത്തെ ഗട്ടിയുള്ള ചെറുപ്പ്, അത് നടക്കുമ്പോഴത്തേക്ക് നിലത്തിൽ പട്ടാ പട്ട പട്ടാണ്ട് പിന്നെ മറുഭൂമിയിൽ വണ്ട നടക്കുന്നത് പോലെ നടന്നു ഓടിക്കുന്നത് പട്ട 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 പട്ടാണ്ട്. ആ ചെറുപ്പ് ധരിച്ച പെണ്ണിങ്ങ, ഫതഅമ്മക്കന ഫീ ഖുലൂബി റിജാലി, ആണിങ്ങളെ മനസ്സിൽ ആ സൗണ്ട് കേട്ടപ്പോ ആണിങ്ങ അങ്ങ് ആകർഷിതരായാണ്. അവരിൽ വ്യഭിചാരം അധികരിച്ചു. ബനു ഇസ്രായേലുകളെ കാലത്ത് ആണിങ്ങ ബെടക്കാവുള്ള ഒന്നാമത്തെ കാര്യം അങ്ങയിട്ട ചെറുപ്പുണ്ടായെങ്കിലോ, ചെറുപ്പിടക്കാരുടെ കൊണ്ട് വ്യഭിചാരം അധികരിച്ചിട്ടുണ്ടായെങ്കിലോ, സുഹൃത്തുക്കളെ ഭർത്താവില്ലാത്ത സമയത്ത് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് റിക്ഷ ഡ്രൈവറുടെ നമ്പറുള്ള നീനോ, ബസ് കണ്ടക്ടറുടെ നമ്പറുള്ള നീനോ, നീന്റെ വാണ്യത്തോണോ പേപ്പറിന്റെ വാണ്യത്തോണോ പാലിന്റെ വാണ്യത്തോണ്ട് നമ്പറുള്ള നീനോ, എന്തുകൊണ്ട് നീ വിളിക്കല്? എന്ത് ഗ്യാരണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്? ഒരു ചെറുപ്പുകിടി ഈ സമൂഹത്തെ ഫിത്നാക്കുക സാധ്യമായെങ്കിലും ഈ സാധനത്തിൽ എന്തുകൊണ്ടും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആധുനികതയുടെ പളപളപ്പിൽ അകപ്പെട്ടാൽ പ്രിയപ്പെട്ട മക്കളെ നിർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് എഴുതിക്കത്ത് ഒരവസ്ഥാ വിശേഷം ഞങ്ങളിൽ ഉണ്ടാവുക. അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ഉത്തരവാദിത്തമാണോ ഞങ്ങളെ മക്കളെ സംബന്ധിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കണമായത്? ഔത്ര ചന്തത്തിൽ ഗ്ലൗസും ഇട്ടിട്ട് നല്ല മുഖമക്കനെയും ഇട്ടിട്ട് കാൽഗും സോക്സ് ഓളെ കണ്ടെങ്കിൽ സുബഹാനല്ല, ഞങ്ങളെ റായത്തെല്ലാം അടക്കുകയും പിന്നെ കാത്തുകൊള്ളാണ്ട് കൂപനായിട്ട് തൊട്ട ഉൾകിട്ടിട്ട് പാക്കാക്കിയിട്ട് ഗോഡയിൽ കിട്ടി വയ്ക്കുന്നത് അങ്ങനെ കണ്ട് ഒരു സെല്ല് പോലും ഓളെ കണ്ടില്ല. പക്ഷെ ഓളെ ബിസേമേ കോളേജ് ക്യാമ്പസിൽ എത്തുമ്പോൾ നേരായിട്ടിക്ക് എത്ര അഭിമാനത്തോടെ ചൊല്ലാ, നന്ന മോളെ നല്ല ഗാഡിയിൽ നിന്നാണ് കൊണ്ടുപോയിട്ടാക്കടെ, നല്ല മോൾ അങ്ങനത്തെ പോലെ എന്തോ അല്ല, എത്ര ധൈര്യത്തിലായിട്ടിക്കട് സഹോദരന്മാരെ ചൊല്ലത്. ക്യാമ്പസിലെ അകത്തളങ്ങളിലേക്ക് എത്തുമ്പോൾ ആ പെൺമക്കളെ കൂട്ടിയോണ്ടത് അങ്ങനെ ബോയ് ഫ്രണ്ട്സുകളാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുമ്പോത്തോ നിങ്ങളെ മക്കളുടെ പോയിട്ട് എത്തിയിട്ടിക്കറാറ്. അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഉത്തരവാദിത്തമുണ്ട് ആധുനിക കാലത്ത്. ഇന്ന് പെൺമക്കൾ വളരെ രഥപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ മാന്യമായി വളർത്തില്ലെങ്കിൽ നാളെ കൈകടിക്കണമായിട്ട് വരും. അള്ളാഹു സലാമത്താക്കി തരട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഞങ്ങളെ മക്കളെ ഞങ്ങളെ പെഞ്ഞായിമാരെ കാണുമ്പോത്തേക്ക് സന്തോഷമുണ്ടാകണോ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. സഹോദരന്മാരത് കൊണ്ട് മക്കളെ വളർത്തുന്നവിടെ ജവാബ്ദാരിയുണ്ട്, ഭാര്യമാരെ വളർത്തുമ്പോ ജവാബ്ദാരിയുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിച്ചത് വതഹ്മിൽ കല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെ ഒരാൾക്ക് വേണായിട്ട് ഖിദ്മത്തെടുക്കുന്ന ആളാണ്, സമുദായത്തിലെ കഷ്ടമനുഭവിക്കുന്ന ആൾമാര് എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുന്ന നേതാവാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു വെറുതെ ആക്കൂല നബി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊന്നരണ്ടായെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമൂഹികമായി നിങ്ങൾക്ക് ഒരുപാട് ജവാബ്ദാരികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പ്രശ്നങ്ങളും അവന്റെ എല്ലാ കാര്യങ്ങളും ചൊല്ലുള്ള ജാഗ പള്ളി ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത്
പള്ളിയില്ലാത്ത ഒരു റായത്ത് പള്ളി കെട്ടിയുണ്ടായെങ്കിൽ ആ റായ നല്ലായിട്ട് കണക്ക്. കാരണം ആ റായത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം മുസ്ലിമികളുടെ ഇടയിലായിട്ടെങ്കിൽ അത് പരിഹരിക്കുള്ള നേതാവ് കോർട്ടു പള്ളിയായിട്ട്, രണ്ടത്തെ കോർട്ട് പള്ളി. അവിടെ ജഡ്ജി മുഹമ്മദ് റസൂലുള്ളാഹി. എന്തെങ്കിലും സീക്ക് വന്നിട്ടായെങ്കിൽ പരിഹാരം തേടരുത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും വലിയ ഹോസ്പിറ്റലിന്റെ വേണമെങ്കിൽ ഏറ്റവും വലിയ ചികിത്സകരായ മുഹമ്മദ് റസൂലുള്ളാഹി. മുസ്ലിമികളുടെയിലോ വേറെ ഏതെങ്കിലും സമസ്യയെ പ്രശ്നമെന്തുണ്ടായെങ്കിൽ പരിഹാര അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമുണ്ട്. ഒരു പള്ളി സ്ഥാപിച്ചിട്ടുണ്ടായെങ്കിൽ പിന്നെ അവിടെ ശാന്തിയും സമാധാനവും സന്തോഷവും രാഹത്തും ആരോഗ്യവും എല്ലാ റായത്തായി ഉണ്ട്. പള്ളിയില്ലാത്ത ഒരു റായത്ത് പള്ളി കെട്ടി നോക്കുമ്പോൾ അണ്ടിൽ പിന്നെ അവിടെ കളാട്ട സ്റ്റാർട്ടായി അല്ലേ. അവിടെ അണ്ടിൽ പിന്നെ സ്റ്റാർട്ടായി. ആ ഗ്രൂപ്പ് വേറെ, ഈ ഗ്രൂപ്പ് വേറെ, അതിരവണ് വേറെ, ഇതിരവണ് വേറെ. നക്ക് മെമ്പർഷിപ്പ് വേണം, നാളെ പ്രസിഡന്റ് ആവണം, നാളെ സെക്രട്ടറി ആവണം, നാളെ അതാവണം, ഇതാവണം ചെന്നിട്ട് ആ റായത്ത് പള്ളി വന്നൽ പിന്നെ ഇരിക്കലോട് കലാട്ടാണ്ട് ചോദിച്ച അവസ്ഥയ്ക്ക് ഇപ്പെത്തിപ്പോയരേ അല്ലേ. പള്ളിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ അവിടെ പള്ളി കിട്ടേണ്ടെങ്കിൽ അവിടെ എല്ലാ പ്രശ്ന പരിഹാരമായി. ഇന്ന് സഹോദരന്മാരെ പള്ളിയുടെ അധികാരത്തിന് വേണായിട്ട്, പള്ളിയിൽ പിന്നെ അധികാര ചെലാവണാക്കുക വേണായിട്ട് മനുഷ്യന്റെ അധ്വാനിക്കണം, കഷ്ടപ്പെട്ടെണിക്കത്തറായിട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പള്ളിയുടെ ജനറൽ ബോഡി ചെന്നെങ്കിൽ പല റായത്തും പോലീസുമാരെ കൊടുന്നിട്ട് നിപ്പാടിയുടെ ജനറൽ ബോഡി ആക്കണാ എനിക്കത്തെ ഗതികേട്. റായത്തങ്ങ സുബ്ഹാനല്ലാഹ്, അണ്ട് വയറെല്ലാം ഗട്ടിയാക്കിയിട്ട് ഭാര്യ ജോറിലെ കൊണ്ടായിട്ടിരിക്കും. പ്രസിഡന്റ് അവിടെ അഭ്യർത്ഥി പുതിയ കന്തൂറയും അതുപോലെ പുതിയ രാജക്കാരണി കേട്ട ഡ്രസ്സല്ലേ, അതെല്ലാം ഇട്ടിട്ട് കൊണ്ട വലിയ വയറിലോണ് കൊണ്ട കജാഞ്ചിയാവുകയും ഇങ്ങനെ ടിക്കറ്റ് നിങ്ങളെ റായത്തുള്ള അവസ്ഥ നടക്കരുത്. നാണ് ഈ റായത്തെ സംബന്ധിച്ച് ചെന്നുകൊണ്ടില്ലേ, നിങ്ങളെ ദുനിയാവിൽ നടക്കുന്ന വിഷയ ടിക്കറ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ വന്നിട്ട് പ്രസിഡന്റ് ആവുകയുള്ളൂ അവണ്ടൊട്ട് ചെന്ന ആൾമാർ കുറെ ആൾമാർ മുന്നോളെ സെറ്റിംഗ് ആക്കി വെച്ചിട്ടിക്കട. ഏതാ ഈ വട്ടം എന്തായാലും പ്രസിഡന്റ് നാണായിട്ടിക്കട. അപ്പൊ അതുകൊണ്ട് നക്ക് നിങ്ങൾ എന്താക്കണോ സപ്പോർട്ടാക്കണോ ചെന്നിട്ട് ഫസ്റ്റ് എന്താക്കണ റെഡിയാക്കിട്ട് വെച്ചിട്ട് ഇക്കട. അങ്ങനെ റെഡിയാക്കിട്ട് വെച്ചിട്ട് ഓണ് വന്നിട്ട് എന്താക്കട പ്രസിഡന്റ് ആവുക വേണായിട്ട് കളാട്ടാക്കട സഹോദരന്മാരെ. അവിടെ പിന്നെ ടിക്കറ്റ് തുടങ്ങട്ടെ, സെക്രട്ടറി ആവുന്നു കളാട്ടെ. പ്രസിഡന്റ് നാണ് പുതിയ ഷർട്ടുള്ള അടിപ്പായിട്ടിരുന്നാണ് പ്രസിഡന്റ് ആവുകെ വെറുതെ സഹോദരന്മാരെ. പ്രസിഡന്റ് ആയില്ലെങ്കിൽ അണ്ടിൽ പിന്നാറായത്തോട് തുടങ്ങണം ഫിത്തിനാക്കോവും. അങ്ങനെ എത്തിക്കരുത്. പല കമ്മിറ്റി രംഗ പുതിയ കമ്മിറ്റി ബന്ധങ്ങൾ ആക്ഷേപിക്കണം. പുതിയ കമ്മിറ്റി രംഗ പല കമ്മിറ്റി രംഗങ്ങൾ ആക്ഷേപിക്കണം. പുതിയ കമ്മിറ്റി വന്ന സാധ്യത അങ്ങ് എന്തരാക്കിടല്ല, ഞങ്ങൾ നോക്കൂ, ഞങ്ങൾ ഇതെല്ലാം ആക്കിയ, ഞങ്ങൾ കമ്പൗണ്ട് ആക്കിയ, ഞങ്ങൾ ടോയ്ലറ്റ് സമാക്കിയ, ഞങ്ങൾ നോക്കൂ ഉസ്താദിക്ക് 10,000 രൂപ ശമ്പളം എനിക്ക് ഞങ്ങൾ 10,500 ആക്കിയ. കൂലോ സഹോദരന്മാരെ, വലിയ അഭിവൃദ്ധിയായി പുരോഗതിയായിട്ട് ചൊല്ലത് പല കമ്മിറ്റിയിൽ തോർന്ന് എനിക്കറിയുമോ മഹാനായ ഉമറുവിനെ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തപ്പോ ഒന്നാമത്തെ ഖലീഫയായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ അതാ സഹോദരന്മാര് അവിടുന്ന് പറയുകയാണ് വല്ലാഹി വല്ലാഹു അബൂബക്കറിൻ ഖൈറു മിൻ ഉമരി ഉമറോ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരനാണ്. ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലോ നാണ് ഖലീഫയായ ഖലീഫായപ്പ എല്ലാവർക്കും പേടിയുണ്ട് നക്കുകൊന്ന് തായിപ്പോ നാണ് 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 ചെമ്മ ധീരതയുള്ള ആളാണ്, നാണ് സ്ട്രോങ് ഉള്ള ആളാണ്, നാണ് അല്ലാഹുവിട്ട് ഉപകാരപ്പെടണം. അല്ലാഹുമ്മ അല്ലിങ്ങി എന്റെ സ്ട്രോങ് അല്ലാഹുവേ ന്യായത്തിനെതിരായിട്ട് ആക്കുക തീറ, ന്യായത്തിന് മാത്രം നക്ക് സ്ട്രോങ് തരണേ അല്ലാ എന്നത് ചെയ്ത മുന്നൽ ഭരണം ഭരിച്ച മുന്നലത്തെ കമ്മിറ്റിയായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സംബന്ധിച്ചതുള്ളോട് വല്ലാഹില ലൈലത്തു അബൂബക്കറിൻ ഖൈറു മിൻ ഉമരി ഉമറോ സിദ്ദീഖുലക്ക് ബരതങ്ങളോ ഒരു ചാവില്ലേ സിദ്ദീഖ് തങ്ങളെ ഒരു ചാവോ ഖൈറു മിൻ ഉമരി ഉമറോ
ഈ പാവപ്പെട്ട ഉമറുബിനുൽ ഖത്താബ് 63 വർഷം ജീവിച്ചേണ്ടായെങ്കിൽ ഈ 63 വർഷത്തേക്കാണ് ഹൈറ സിദ്ദീഖുകങ്ങൾ ഒരു നാളത്തെ ജാവാണ് മഹാനായ ഉമറുബിനുൽ ഖത്താബ്. ഉന്നത്തെ കമ്മിറ്റിയെ സംബന്ധിച്ച് ഉമറുൽ ഖത്താബ് ചെന്നെന്തര ഉണ്ടാ നന്റെ കാണാ നന്റെ ഇടി 63 വർഷത്തെ കാണാ ഹൈറ് സിദ്ദീഖ് തങ്ങളെ ഒരു ജാവായിട്ടിക്കറ് നങ്ങൾക്ക് ചൊല്ലുക സാധ്യമല്ല. നന്റെ കാണാ നല്ല പ്രസിഡന്റ് മുന്നോത്തെ പ്രസിഡന്റ് എന്ന് ചൊല്ലുക സാധ്യമുണ്ടാ? നാവ് ഭരിച്ചു പോകത്തിന് ചൊന്നെങ്കിൽ ചൊന്നറണ്ട. സഹോദരന്മാരെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. അപ്പൊ ചുമ വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അധികാരത്തേക്ക് വേണായിട്ടുള്ള കളാട്ട്, അധികാരത്തേക്ക് വേണായിട്ടുള്ള ഹോറാട്ട. അധികാര ചെന്നെങ്കിൽ പള്ളിയുടെ അധികാരം ഒരാൾക്കും ഇല്ല. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹുവിടെ അള്ളാഹു ഞങ്ങളെ യജമാനാണ്. രാജാവുടെ ഔത്ര അധികാരം എന്റെ അടിമകൾ ഞങ്ങളെ ഉത്തരത്തെ സ്വർത്തോണുള്ള അവനക്ക് സാറെ എന്റെ പയ്യങ്ങൾക്ക് ഫുള്ളിടുന്നതും തോട്ടത്ത് നോക്കണതും ആയിട്ട് അവന് ചൊല്ലേ ഈ ഔത്ര അധികാരം ഫുള്ള് ഇതിൽ ആടളിത്തമാണ്. എന്തൊരു സഹോദരന്മാർ അവന്റെ ഞങ്ങൾ എന്തിനു ചൊല്ലുക? എന്ന പോലെ യജമാനനായ അള്ളാഹുവിന്റെ വീട്, ഈ വീടിന്റെ അധികാരം പണി വന്നെങ്കിൽ എണിച്ച് പുറത്തു നടക്കുക തീരത്ത നക്കൂല. സഹോദരൻ മൂലക്കുറുവായിട്ട് സമ നടക്കുക തീരല്ലേ, ഒരു ചെറിയ മൂലക്കുറു. അങ്ങനത്തെ ഉണു പള്ളിയുടെ അധികാരം ഏറ്റെടുക്കേണ്ടി ചെന്നുകൊണ്ടുള്ള എന്ത് അധികാര സഹോദരന്മാരെ. സയ്യിദുൽ ഖൗമി ഖാദിമുഹും ഖാല റസൂലുള്ളാഹി, ഒരു സമൂഹത്തെ നേതാവവിടെ ചെന്നെങ്കിൽ അൻക്ക് ഖിദ്മത്ത് എടുക്കേണ്ടതായിട്ടിക്കടു. അതല്ലാണ്ട് വേറെന്ത് നേതാവ് കർത്തയില്ല എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കമ്മിറ്റി അധികാര ചൊല്ലത് ഏറ്റെടുത്തു കേട്ടിട്ട് ഏറ്റെടുക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു, യാ അബ്ദുറഹ്മാൻ ഇബ്നു സമറ അബ്ദുറഹ്മാൻ സമർത്ത് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചെന്നു, ലാ തസാലിൽ ഇമാറത്ത പ്രസിഡന്റ് സിപ്പ് നീ കേട്ടെടുക്കണ്ട. നാണ് പ്രസിഡന്റ് അവിടെ, നാണ് സെക്രട്ടറി അവിടെ, അവിടെ വേറെ നോക്കൂറും നാ ഖജാൻജി അവിടെ, അത് നീന് ചെല്ലണ്ട. ലാ തസാലിൽ ഇമാറത്ത അധികാര കേട്ടെടുക്കണ്ട. കേട്ടിട്ട് മാത്രം എടുത്തെങ്കിലോ എല്ലാ ഉത്തരവാദിത്തം അള്ളാഹു നിന്റെ തലകിടുക. അള്ളാഹുടെ സഹായം നീക്കിക്കലെ. നീ കേക്കാണ്ട് എല്ലാവരും ചെന്നൊരു പ്രസിഡന്റ് അയാളേ നമുക്ക് ആവണുണ്ട്. രാജ്യത്തങ്ങ എല്ലാവരും ചൊല്ലത് ഓൺ വേണ്ട ചെന്നോണ്ടുള്ള അയാൾ രാജ്യത്തങ്ങ എല്ലാവരും ചൊല്ലത് നീനേ പ്രസിഡന്റ് ആവണോണ്ട്. എന്നാൽ നിന്റെ മേലിൽ സഹായിക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നിക്ക് അള്ളാഹുവിന്റെ സഹായിക്കു സമുറത്തു. അതുകൊണ്ട് ലാ തസ്അലിൽ ഇമാറത്ത പ്രസിഡന്റ്ഷിപ്പ് കേട്ടിട്ട് എടുക്കേണ്ട. ഗലാട്ടാക്കിട്ട് കത്തികുത്താക്കിട്ട് പോലീസിനെ കൊടുന്നിട്ട് പാർട്ടി ആൾമാരെ കൂട്ടിയിട്ട് പുതിയ ഡ്രസ്സിട്ടോ വന്നിട്ട് നീ എന്താക്കണ്ട? അധികാരത്തെ കേൾക്കണ്ടാണ്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കമ്മിറ്റി ഏറ്റെടുത്തെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കമ്മിറ്റി ഏറ്റെടുത്താൽ പിന്നീട് ഉത്തരവാദിത്തങ്ങളുണ്ട്, പിന്നീട് ഒരുപാട് ജവാബ്ദാരികളുണ്ട്. രാജ്യത്ത് നടക്കുന്ന എല്ലാ വേണ്ടാത്തരത്തും ജവാബ്ദാരി ആ കമ്മിറ്റി രംഗായിട്ട്. ഇതിന് ഇടയ്ക്ക് നിങ്ങളെ നാണുള്ള ജാഗിൽ ഒരു മുട്ടത്തിൽ ഒരു വലിയ മങ്ങിലായി. ആ മങ്ങിൽ തൗത്തുള്ളു ഒരുനാള് മുന്നുള്ള സഹോദരന്മാരെ, ഭയങ്കര കേരളത്തെ ആൾമാരെ കൊടുത്തിട്ട് പാട്ട് പാട്ടും വൈദ്യവും എല്ലാം അവിടെ സ്റ്റാർട്ടായി. അപ്പോ സഹോദരന്മാരെ, അത് ഞങ്ങളെ സദുസ്താദ് ഗ്രന്ഥിക്ക് സുബേർ ഉസ്താദ് അയാളിന്നറായത്തേപ്പിക്കിട്ടിപ്പോ നാണിക്കണോ. അപ്പൊ സഹോദരന്മാരെ, അങ്ങനെ അയാളെ പള്ളിയിടങ്ങ ചെന്നാറ് നിങ്ങൾ ഇതിനെ നിപ്പാട്ടോണ ആചാര ഇത് പാടില്ല. ഇത് ഇന്നേട്ട് ഞങ്ങൾ ലെക്ചർ തണ്ടില്ല, നിങ്ങ പോർമേ നിങ്ങക്ക് പള്ളി വേറുണ്ടോ, നിങ്ങ പോർ നിങ്ങക്ക് പള്ളി വേറുണ്ടോ. അങ്ങനെ അയാൾ രണ്ടു മൂന്ന് പള്ളിയിൽ മെമ്പറായിട്ട് കിടിച്ച് അങ്ങനെ വേറെ പള്ളിയിടങ്ങ കൊടുത്താറ്, വേറെ പള്ളിയിടങ്ങ കൊടുത്താറ്. ഈ പള്ളിയിടങ്ങ ഇങ്ങനെ ഉത്തരവാദിത്ത തീർത്താറ്. സഹോദരന്മാരെ, ഒരു രാജ്യത്ത് പരസ്യമായ ഒരു ഹറാമ് നടക്കുന്നുണ്ടായെങ്കിലോ ജമാഅത്തിലെ പ്രസിഡന്റ്, ജമാഅത്തിലെ സെക്രട്ടറി, ജമാഅത്തിലെ ഖജാൻജി, ജമാഅത്ത് കമ്മിറ്റി മുഴുവൻ അതിന് ജവാബ്ദാരിയാണ്. അല്ലാഹു സലാമത്താക്കി തരട്ടെ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, നടക്കത്തരം ഹറാമ് പരസ്യപ്പെടുത്തരുത്, അതിനെ ജോറാക്കി പബ്ലിക്കിൽ കാട്ടരുത്. സഹോദരന്മാരെ, അല്ലാഹു ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത്തരം ഔത്തലോ ആ വേണ്ടാത്തരങ്ങൾ നടക്കുമ്പോത്തതോ തടയണമായ ജവാബ്ദാരി എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് ഞങ്ങളെ മേലിലുണ്ടോ? രക്ഷിതാക്കളെ, കമ്മിറ്റിക്കാരെ, ഞങ്ങളെ ഉത്തരവാദിത്തായിട്ടിക്കട്.
ഞങ്ങളെ ജവാബ്ദാരിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തിൽ ലെക്ചർ എഴുതി വയ്ക്കറോ, റൂൾസ് ആക്കി വരെ ബോർഡ് ഇട്ട് വയ്ക്കറോ, ഹറാമായ പാട്ടാക്കറോടെ അഥവാ വേറെ ഏതെങ്കിലും പുതിയ അമ്പലകം പോയിട്ട് താളാക്കിയിട്ട് ഔത്തരങ്ങളെ ഫാനും കട്ടിലും ലൈറ്റും പൊളിച്ചിട്ട് എനിക്കത്തെ തല സമയമില്ലാത്ത എനിക്കത്തെ സ്ഥലയ്ക്ക് സുഖമില്ലാത്ത ആൽമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ ഔത്തുക ഞങ്ങളെ ഉസ്താദിനെ കടത്തില്ല, നീല ഒന്നിക്ക് നക്ക് വേണ്ട. അത് ചൊല്ലുക നിങ്ങൾക്ക് വേറെ പറയാല്ലേ, അള്ളാഹു നിങ്ങളെ സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് റായത്ത് നടക്കുന്ന ഹറാമുകൾ ചെന്നല്ലേ, ഒരു റായത്തെ പള്ളി ചെന്നെങ്കിൽ അത് നിസ്കാരത്തിന് മാത്രമുള്ള കോർ ഇതല്ല, അത് ഖുർആനോദക മാത്രമുള്ളതല്ല, ആ റായത്തെ ദീനിയായ ചുറ്റുപാട് എല്ലാത്തിനും ജവാബ്ദാരിയായ കേന്ദ്രമാണ് റായത്തെ പള്ളി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് റായത്തെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പരസ്യമായി തെറ്റ് ചെയ്യാത്തതുപോലെ അതിക്ക് വേണ്മായ നിയമങ്ങൾ ഉസ്താദുമാരെ കൂടെ കൂടിയിട്ട്, ഖാലിന്നെങ്കിൽ ഖാലിമാരെ കൂടെ കൂടിയിട്ട് അതിക്ക് വേണ്മായ റൂൾസുകളാക്കി വെക്കണമായൊരു കമ്മിറ്റിക്കാരെ നിങ്ങളെ ഉത്തരവാദിത്തായിട്ടിക്കട്. അങ്ങനെ മങ്ങിൽ തൗത്ത് നടക്കുന്ന ഹറാമുകൾ, ഒരു ഭാഗത്ത് ഗാഞ്ച, ഒരു ഭാഗത്ത് കഞ്ചാവ്, ലഹരികൾ, മദ്യങ്ങൾ, വാദകകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് യുവാക്കൾ ബലിയായോണ്ടുള്ള അതൊക്ക് എത്ര യുവാക്കളാണ് ഇതിനിടയ്ക്ക് ഇതേ ഉപ്പിനങ്ങടി പരിസരത്ത് റായത്തെ പേര് ചൊല്ലില്ല, ഞങ്ങളെ ഒരു കാര്യകർത്ത ഞങ്ങളൊരു സംഘടനയുടെ ആള് ചോദിച്ചുസ്താതെ ഞങ്ങളെ റായത്ത് നല്ലൊരു ബാലക്കാരാണ്, കാണുമ്പോ തലയിൽ തൊപ്പിയുണ്ട്, താടിയുണ്ട് മുഖത്തിൽ, പക്ഷേ ഞങ്ങളെ റായത്തിക്ക് ഗാഞ്ച സപ്ലൈ ആക്കിയത് അവണായിട്ടിക്കരുത്. അഞ്ചു നേര ജമാഅത്തുകും വണ്ടാണ്, അഞ്ചു നേര ജമാഅത്തുകും വണ്ട ഗാഞ്ച സപ്ലൈ ആക്കിടണോണായിട്ടിക്കറാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതേപോലെ എത്ര ഉദാഹരണങ്ങളാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ റമവാനില് നാനുള്ള പള്ളിയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹർ നിസ്കരിച്ചിരുന്ന പുറത്തു പറമ്പത്തുകൾ റോഡ്സൈഡിൽ ഭയങ്കര ഗളബ് ചുമ്മ ആൾമാർ കൂട്ടി ഗലാറ്റാക്കി കേട്ടുകൊണ്ടു, ഞാൻ ഒരു ബാലക്കാരുടെ വിളിച്ച് കേട്ട് എന്തായിട്ടില്ല ബോർഡായിട്ട്. അപ്പോ സഹോദരന്മാരെ, അങ്ങനെയുള്ള ഓർത്ത വന്നിരിക്കുന്ന ഉസ്താദെ, ഞങ്ങളെ പള്ളിയുടെ പിറവത്തിൽ ഹിന്ദുങ്ങളെ തെങ്ങിട തോട്ടമുണ്ട്, അവിടെ അങ്ങനെ ആ ഹിന്ദുങ്ങളെ തോട്ടത്തെ തെങ്ങിട ബൊണ്ട വലിച്ചിട്ട് അത് കുടിച്ചിട്ട് ഗാഞ്ച വലിച്ചോളാർ ഉസ്താദെ, അങ്ങനെ ഞങ്ങൾ പിടിച്ചോണ്ട് എത്ര ആൾ ഇന്നറി കേട്ട, ആറാൾ ഇന്നറി, മൂന്നാൾ ഓടിയാറ്, മൂന്നാൾ കിട്ടിയാറുണ്ട്, ആറ് മൂന്നാളുണ്ട് കേൾക്കുമ്പോഴത്തേക്കോ സുബഹാനല്ല, ഞങ്ങളെ ഒത്തു പരിസരത്തുള്ള മദ്രസ്ഥര് മൂന്നാം ക്ലാസ്സിലെ മക്ക ആണ്ട് വന്നാറ്, മൂന്നാം ക്ലാസ്സിലെ മക്ക ഞങ്ങളെ റായത്ത് ഗാഞ്ച വലിച്ചുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേവലം ഞങ്ങളെ ബൈത്താറിന് മാത്രം സീമിതായതല്ല, ഏറ്റവും വലിയ പിടുകായിട്ട് ഇന്ന് ഇടീ റായത്തും പരിസരങ്ങളിലും പാലക്കാറുമൊക്കെ ഗാഞ്ചത്തിൽ എടുക്കാനുള്ള അങ്ങക്ക് നശപർപ്പാട്ടുകൾ വേണായിട്ട്, മസ്തുപർപ്പാട്ടുകൾ വേണായിട്ട് അത്തരം ദ്രവ്യങ്ങൾ, മാദക വസ്തുക്കൾ അങ്ങ് കുടിച്ചുകൊണ്ടുള്ളാറ്, അങ്ങ് യൂസാക്കിക്കൊണ്ടുള്ളാറ്, ഗമ്മുകളിൽ പോലും, അതുപോലെ ഷായി മഷി പോലത്തെ ഇങ്കുകളിൽ പോലും, അതിലെന്തെങ്കിലും കെമിക്കൽ ഇട്ടിട്ട് സാധനങ്ങൾ ഇട്ടിട്ട് മസ്തുപർപ്പാട്ടിനെനിക്കത്തെ സ്വറ റായത്തെ ബാലക്കാര മക്കളിൽ നടന്നുകൊണ്ടുണ്ട്. അള്ളാഹു ഞങ്ങളെ മക്കളെ സലാമത്താക്കി തരട്ടെ. സഹോദരന്മാർ, ഈ മക്കളുടെ ബാപ്പക്ക് സ്വർഗത്ത് കിടക്കാൻ പറ്റുമോ? റായത്ത് കല്ലുകൂടി അധികരിച്ചില്ലേ സഹോദരന്മാരെ? അള്ളാഹുവിടെ അബീബ് ചൊന്നല്ലേ, നന്റെ കാലഘട്ടം, നന്റെ ഉമ്മത്തുകൾ അവസാന കാലഘട്ടത്ത് കൂടുതൽ കല്ലുകൂടിയം മാറിക്കുവാറ് മദ്യപാനികള്, അതൊക്കെ കല്ലുകൊണ്ടുള്ള പേരായിട്ടിക്കല്ലേ, ഗാഞ്ചാണ്ടോ, അഫീൻട്ടോ, അഥവാ ഭംഗിട്ടോ, എന്തെങ്കിലും അതൊക്കെ പുതിയ പുതിയ പേര് ചൊന്നിട്ട് മദ്യമാദകൾ ഓസാക്കട ആൾമാർ പറവാറ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് അതാ ആ നിലക്കുള്ള മദ്യവും ആദക്കുകളും യുദാക്കട ബാലക്കാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വയുസ്റബു ലഹും മാഉൽ ഹുതാ, നാളെ നരകത്തിൽ നിങ്ങൾക്ക് മാഉൽ ഹുതാ ചൂട് തന്നെ അല്ലാഹു തആല കൊടുപ്പിക്കുന്നതാണ്. സഹാബത്ത് കേട്ടാറ് മാ മാഉൽ ഹുതാ യാ റസൂലല്ലാഹ്, മാഉൽ ഹുതാ എന്താണ് നബി, മാഉൻ യുഖ്റജു മിൻ ഫർജിൽ മുനിസാത്, വ്യഭിചാരികളായ സ്ത്രീകളെ ഗുഹ്യ സ്ഥാനത്തിൽ നിന്ന് ഒലിക്കുന്ന വെള്ളമാണ് സ്വഹാബത്ത്. മാഉൽ ഹുതാജുള്ള തണ്ണി വ്യഭിചരിച്ച ദുനിയാവിൽ വ്യഭിചാരികളായ പെണ്ണുങ്ങളിൽ ആ പെണ്ണുങ്ങളെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് വലിക്കുന്ന വെള്ളമാണ്. ആ വെള്ളം കഞ്ചാവ് വലിക്കറോണവും വണ്ടി വലിക്കറോണവും അല്ലാഹു കൊടുപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്തു. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങ് വാളുകളുടെതാറോ, ഇങ്ങ് ഉപദേശമുള്ളതാറോ, ഇങ്ങ റാത്തീവ് മജ്ലിസിൽ ഇങ്ങ വാള് കേൾക്കുക പണ്ടില്ല, ബുറുദാ മജ്ലിസിക്ക് പണ്ടില്ല, അതുപോലെ തന്നെ വാർഷികത്തിൽ വാള് കേൾക്കുക ബാലക്കാറ് പണ്ടില്ല. ആ ബാലക്കാറ് മക്ക ഞങ്ങളുടെ ബല്യാസയുടെ ഉസ്താദര വാള് കേൾക്കുക, ആ മക്കളെ കിട്ടുന്നില്ലോ അല്ലേ? ഗാഞ്ച വലിക്കണോ ഭംഗി വലിക്കണോ, ഇത് തപ്പായിട്ട് കിടുന്നിട്ട് വാല് ചെന്ന് കൊടുത്തിട്ടോ നമുക്ക് പ്രയോജനം ഉണ്ടാ? സഹോദരന്മാരെ, നാണു ചെന്ന് ഞങ്ങ ഇതിനെ പറ്റി ചർച്ചയാക്കുമ്പോൾ ഒരാൾ ചെന്ന് ഉസ്താദ് ഞങ്ങ ചെറിയ ഒരു കടലാസ് ലഘുലോക ഇറക്കിയിട്ട് ഈ ഗാഞ്ച വലിച്ചെങ്കിൽ എന്തെല്ലാം എഫക്ട് ഉണ്ട് ചെന്നിട്ട് ഒരു കടലാസിൽ ഞങ്ങ എല്ലാ റായത്തെ ബാലക്കാർക്കും ഞങ്ങൾ വിതരണാക്കാ. അപ്പോ ഒരാൾ ചെന്ന് ഉസ്താദ് അത് അങ്ങനെ വിതരണാക്കിയിട്ടായെങ്കിൽ അതിൽ മക്ക ഗാഞ്ച കെട്ടിയപ്പോ ഒരാ കടലാസിൽ വീണ്ടു, അതെനിക്ക് ഉപകാരമായി. അല്ലാണ്ട് നിങ്ങ കടലാസ് ഇട്ടിട്ടും കാര്യമില്ല, നിങ്ങൾ വാതു ചെന്നിട്ടും കാര്യമില്ല, ഉറുതി ചെന്നിട്ടും കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ജമാഅത്ത് നേതാക്കളെ, ആലച്ചനാക്കുറവ് നിങ്ങൾ റാത്തീബാക്കട കുത്തുബിയത്താക്കട, സീറണി എത്ര കെട്ടുപോയിടു, എത്ര ഒളിഞ്ഞൊരു വാർഷികത്തിനു കണക്കാക്കിയോണ്ട് തയ്ക്കട, എത്ര ആൾമാർ വാതു കെട്ടിട്ട് നല്ലായിട്ട് അറിയിച്ചോണ്ട് ഒരു കണക്കും ഒരു ജമാഅത്തും എണ്ണത്തോളം കണക്കാക്കിയിട്ടിക്കലേ. നിങ്ങളെ ഉത്തരവാദിത്തം സീറണി കെട്ടായി കൊടുക്കുന്നത് മാത്രമാ? പൈസ എത്ര കളക്ഷൻ ആയിട്ട് എത്ര ഒളിഞ്ഞിട്ടുണ്ട് നോക്കണമാ? ജമാഅത്ത് കമ്മിയുടെ ഉത്തരവാദിത്വം ഇന്ത് അതുക്ക് മാറിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഉസ്താദ് ഇട്ടാണ്ട് ചെന്നാറുള്ള ഉസ്താദ് ഇവിടെ ശമ്പളമുള്ള 10,000 അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര മെതിരക്കാണ് ഇരട്ടി നിങ്ങൾക്ക് എന്തിനു കൂടെ കിട്ടി കിമ്പള കിട്ടും ഉസ്താദ്, വാരത്തിൽ രണ്ടു മൂന്ന് മഞ്ഞലേക്കര് ഭയങ്കര കിമ്പളാണ് ഉസ്താദ് ചെന്നൂല. നിങ്ങൾ ഒരു ശമ്പളാക്കുക, നിനക്ക് ഒരു 25,000 ശമ്പളം തരൂ, കിമ്പള കിട്ടുന്നതെല്ലാം നിങ്ങൾ എടുത്തോളൂ ഒരു കമ്മിറ്റിക്ക് കിട്ടി. റെഡിയില്ലേ? റെഡിയില്ലേ? അല്ല ഉസ്താദ് നിങ്ങളെ പൈസക്ക് ബർക്കത്തുണ്ടല്ലേ, ബർക്കത്തുണ്ടല്ലേ, സരി എനിക്കെത്ര ശമ്പള? നക്ക് തിങ്ങളിൽ എന്തൊരു കുറവോടെ 40-45,000 50,000 കിട്ടിയോണ്ടു, എത്ര കിട്ടിയും ബർക്കത്തില്ല. നിങ്ങളെ 10,000 ബർക്കത്തുണ്ട്, ഒരു സൊറാക്കുവാറാ ജാജാറെ, നിങ്ങളെ 40,000 നക്ക് തറു, നന്റെ 10,000 ബർക്കത്തിന് നിങ്ങൾ എടുത്തറോ ആചാർക്ക് ദമ്മിക്കുക, ആചാർ ബേജാറായിട്ട് ചെയ്ത പോവും. ഇല്ലേ ബാഹയിൽ ചെന്നത്ര സുലാബ ഏതുമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ അതുകൊണ്ട് റായത്തി ഇത്തരം വേണ്ടാത്തരങ്ങൾ നടക്കുമ്പോത്തോളൂ, റായത്തെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഗൊന്തിക്കോളൂ, ഉസ്താദുമാരെ പ്രയാസവും ഗൊന്തിക്കോളൂ. ഞങ്ങൾ ഉത്തരവാദിത്തായതുകൊണ്ട് ഞാൻ ചോദിച്ചത് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്ത് ജീവിച്ചുകൊണ്ട് പോയോണ്ടില്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് അത്തരം ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളുടെ മേലിലുണ്ടോ? ഈ റായത്ത് ഒരു കമ്മിറ്റി വന്നപ്പോ ആ കമ്മിറ്റിക്ക് കൊത്തു വീണു ഈ റായത്ത് മങ്ങിലാവുക പ്രായത്തിന് എത്ര പെൺമക്കളുള്ളാറ് ഈ റായത്ത് വിലവിലെ സീക്കില് അഥവാ കിഡ്നി ഫെയിലായിട്ട് വാരത്തിൽ രണ്ടു മൂന്ന് വട്ടം ഡയാലിസ് ആക്കിക്കൊണ്ടിരുന്ന രോഗിങ് എത്ര ഉള്ളാറ്, ഈ റായത്ത് അകയില്ലാണ്ട് കഷ്ടപ്പെട്ടോണ്ടുള്ള എത്ര ആൾമാരുള്ളാറ്, ഈ റായത്ത് സ്കൂളിൽ കടത്തുക ഫീസ് കൊടുക്കുക പൈസ ഇല്ലാണ്ട്, ബുക്കെടുക്കുക പൈസ ഇല്ലാണ്ട് കഷ്ടപ്പെട്ടത് എത്ര പാവത്തങ്ങൾ ഉള്ളാറ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാണ്ട് കഷ്ടപ്പെടുക എത്ര എത്ര പാവത്തങ്ങൾ ഈ റായത്തുള്ളാറു. ആ പറ്റിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നങ്ങൾക്ക് ഒരു ചെറിയ കിലുവലിക്ക് വേണ്ടേ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ? ആ കണക്ക് എല്ലാം റായത്തെ പ്രസിഡന്റുടെ സ്റ്റേജിൽ മേലിൽ വേണോ? റായത്തെ പ്രസിഡന്റ് ആ മേശത്തെ മേൽ ടേബിളിന്റെ മേലിൽ ആ കണക്ക് വേണോ? നിങ്ങളെ കയ്യിൽ ആ കണക്കുണ്ട? ഞങ്ങൾ ഉത്തരവാദിത്തല്ലേ സഹോദരന്മാരെ, ഞങ്ങൾ ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നീട് നിങ്ങൾക്ക് ഉറക്കം എവിടെ? മഹാന്മാരായ മഹാത്തുക്കളും സ്വാലിഹീങ്ങളും അങ്ങനെയാണ്. കണ്ടില്ലേ നിങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുക്കുകയാണ്. ആ ഭരണം ഏറ്റെടുത്ത ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് മുഴുവനും നടക്കുകയാണ്, രാത്രി സമയത്ത് മുഴുവനും ചുറ്റിക്കറങ്ങുകയാണ്. എന്റെ ഭരണത്തിന്റെ കീഴിൽ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? ആരെങ്കിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ചിന്തിച്ചുകൊണ്ട് ഓടുകയാണ്, അത് ചിന്തിച്ചുകൊണ്ട് കറങ്ങുകയാണ്. ആ കറങ്ങുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടിയ ആയിരക്കണക്കിന് ആൽമാർ എതിർ പാടി പിചല്ലുന്നു.
അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഫവല്ലദി ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ഹഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമായും അയച്ച അല്ലാഹുവിനെയാണ് സത്യം. ലൗ അന്ന ജമലൻ മാ തവിയൻ അലാ ശത്തിൽ ഫുറാത്, ടൈഗ്രീസ് നദീ തീരത്ത്, യൂഫ്രട്ടീസ് നദീ തീരത്ത് ഒരു വണ്ട ഒരു വട്ടക ആഹാര കിട്ടാണ്ട് ചത്തുപോയേണ്ടെങ്കിൽ, അതിക്ക് ഫുഡ് കിട്ടാണ്ട് ഒരു ജീവി ചത്തുപോയെങ്കിൽ, ഹസീത്ത് അല്ല അയ്യസ്ഥലനില്ലോ, അല്ലാഹു എന്നോട് അതിനെപ്പറ്റി ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ടൈഗ്രീസ് നദിയുടെ അറുകില് ഒരു വണ്ട ആഹാര കിട്ടാണ്ട് ചത്തുപോയിട്ടായെങ്കിൽ, ഈ ഉമർ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കൈകെട്ടി ഉത്തര ചൊല്ലണായിട്ട് പറയൂ. രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉത്തരവാദിത്ത ബോധമുള്ള നേതാവായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളെ രാജ്യത്ത് എത്ര ഉള്ളൊരു പാവത്തെങ്ങ, 35-30 വയസ്സ് പ്രായം ബാലക്കാർത്തി മക്ക, ബാക്കിയായവരെ സംബന്ധിച്ച് കമ്മിറ്റിക്കാരോട് നാട്ടുകാരോട് അല്ലാഹു തആല ചോദിക്കുകയില്ലേ, സഹോദരന്മാരെ ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റിയുള്ളമാ, ഞങ്ങളെ ജവാബ്ദാരി ഞങ്ങൾ അഭിയിച്ചുള്ളമാ, ഞങ്ങളെ ജവാബ്ദാരി മീറ്റിംഗ് കൂടുറോ, ഉസ്താദുമാരെ ഒക്കെ ചർച്ചയാക്കണം. അയാള് മുഞ്ഞാണ്ട് അവിടേക്ക് പോയിട്ട്, ഇയാള് മുഞ്ഞാണ്ട് ജുമുഅത്തേക്കില്ലാത്ത, അയാൾ മുഞ്ഞാണ്ട് അസറിക്ക് നിസ്കാരത്തേക്കില്ലാത്ത, മോന്തിക്ക് മദ്രസക്കില്ലാത്ത, അങ്ങനെ അവസാനം ഒട്ടൊക്കെ തിരിച്ചു വിടുറോ. ഇതേ ടിക്കറ്റ് ഇവിടെ വിഷയമല്ല, ഇവിടെ അങ്ങനെ എന്തല്ല, ഇവിടെ ഉസ്താദ്മാർ ചെമ്മ കുറച്ച് നിൽക്കണം. അള്ളാഹു തആല ഈ റായത്തേക്ക് ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. സാധാരണ ചില ടൗൺ ഏരിയകളിലുള്ള അവസ്ഥ എങ്ങനെ ടിക്കറ്റ് സഹോദരന്മാരെ, സുബ്ഹാനല്ലാഹ്, ഉസ്താദ് റമദാനിൽ റായത്തേക്ക് പോയിട്ട് ഓപ്പാസ് പറമ്പത്തേക്ക് ഉസ്താദിക്ക് രാജി കത്ത്, സദർ ഉസ്താദിക്കും മുക്കരിക്കകും ലെറ്റർ, എതിരെ ഉസ്താദ് നിങ്ങളെ പുട്ടറങ്ങാണ്ട്. എന്താ പുട്ടറെ, പുട്ടെന്തില്ല പുട്ടർ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഖത്തീബറെ വിടണോ, അയാളെ ഒരുത്തരെ വിടുക ആവില്ലേ, അപ്പൊ അതുകൊണ്ട് ഒട്ടുകു നിങ്ങളെല്ലാരും ഞങ്ങൾ വിട്ടോട്ട്. സുബ്ഹാന ജല്ല ജലാലുഹു, എത്ര വലിയ അന്യായമാണിത്, എത്ര വലിയ അനീതിയാണ്, അക്രമമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കോർട്ട് നീതിയുടെ കോർട്ടായിരുന്ന. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീതിക്കെതിരെ അധികാരം ഉപയോഗിച്ചെങ്കിലോ, വൽ ഇമാമു റായിൻ വ മസ്ഊലൻ അൻ റഅയതിഹി എന്നാണ് ഫസ്റ്റ് കോതിയ ഹദീസ്. ഇമാമ റായിട്ടിക്കട്, ഇമാം ഉത്തരവാദിത്വമുള്ള ആളാണോ, ആ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് ഇമാമിനോട്, അധ്യക്ഷനോട്, പ്രസിഡന്റിനോട് ചോദ്യം ചെയ്യപ്പെടും. അന്യായല്ലേ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ന്യായമുള്ള രാജാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നോളെ പണ്ടേ അസലിയായ തീരുമാനമായിട്ടിക്കട്, ആദം നബി അലൈഹി സ്വലാമോട് സ്വർഗത്തെ പുറത്താക്കിയിട്ട് കടത്തിട്ട് ഇവിടെ കുറെ മനുഷ്യന്മാരെ ഉണ്ടാക്കണോ, അതിൽ കുറെ നല്ലങ്ങവും കുറെ വടക്കുകവും കുറെ ഇബാദത്ത് എടുക്കണങ്ങവും എടുക്കാത്തങ്ങവും, അവസാനങ്ങ മരിക്കണോ, ഖിയാമത്ത് നാള് സംഭവിക്കണോ, ദുനിയാവ് ഇങ്ങനെ നടക്കണോ, നടന്നിട്ട് അവസാനം രണ്ടാമതങ്ങളെ സ്വർഗത്തുക്കും കുറെ ആൾമാരെ നരകത്തുക്കും ആക്കണം ചൊല്ലിട്ട് അള്ളാഹുടെ തീരുമാനമായിട്ടിക്കട്. ആ തീരുമാനം വന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുനിയാവ് കണ്ട ദുനിയാവ് പിന്നെ ഈ സന്താനോത്പത്തി നടക്കണ, അതോ ദുനിയാവും ചൊല്ലെ നിൽക്കണ, ഇരിക്കില്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിന്റെ അള്ളാഹു എന്താക്കണോ, സ്വർഗത്തെ പുറത്താക്കണം. സ്വർഗത്തെ പുറത്താക്കണേ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാമിനോട് ചെന്ന, നിങ്ങ തീരേണ്ടെങ്കിൽ ആ മർത്തരമുട്ട ഒന്ന് പോവുക തീറ, വേറെ എല്ലാ മർത്തര ഫലവും നിങ്ങൾ തിന്നുറോട്ട്. അതേ അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാമുകതിരെ മറപ്പാക്കിയ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫനസിയ ആദമു, ആദം നബി അലൈഹി സ്വലാം മറന്നിട്ട് ഇത് തിന്നിട്ട് മറന്നിട്ട് തിന്നേണ്ടെങ്കിൽ അത് തെറ്റ് തപ്പുണ്ട് ചൊല്ലുക സാധ്യല്ല. മറന്നിട്ട് ഒരു മനുഷ്യ എത്ര പേരെ തപ്പാക്കിയുണ്ടെങ്കിൽ അത് തപ്പല്ലേ. റമദാനിൽ കണ്ടില്ലേ, മറന്നിട്ട് ഒരു പാത്ര ചോറാണ്, ഒരു ഇട ഫുള്ള് ചോറുണ്ട, അത് തപ്പുണ്ടാറും ചൊല്ലില്ല, നോമ്പ് പോലും പോണ്ടില്ല. ആദം നബി അലൈഹി സ്വലാം ആക്കിയത് പിന്നെ തപ്പാവുക സാധ്യതയുണ്ടാ, സാധ്യത്തില്ല, അതൊരിക്കലും തപ്പല്ല. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വെറുതെ വെറുതെ സ്വർഗത്തെ പുറത്താക്കുക തീര, ആദം നബി അലൈഹി സ്വലാമിനെ കൊണ്ട് ആ ഫല തിന്നുപാട്ടിട്ട് അതിനെ കാരണ ചൊന്നിട്ട് സ്വർഗത്തെ പുറത്താക്കണോ, അർഹമുറാഹിമായ അള്ളാഹുടെ തീരുമാണ, ഞങ്ങളെ തീരുമാണ. ഉസ്താദെ ഖത്തീബുറ നിങ്ങളെയും വിടുക, അല്ലാഹു വിടുകയില്ല കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു വതആല വിടുകയില്ല. വല്ലിമാമു റായിയത്തു വല്ലിമാമു റായിൻ വ മസ്ഊലൻ അൻ റഅയതിഹി, ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുമെന്ന് മഹാ
ആവട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിങ്ങളൊട്ട് ചൊന്നോ വന്നത് ഞങ്ങളെ ഉത്തരവാദിത്തങ്ങൾ, റായത്തുള്ള പ്രയാസങ്ങൾ, റായത്തിനാൽമാരുടെ കഷ്ടങ്ങൾ അതെല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ടിക്കോളൂ. അത് ഞങ്ങളെ ഉത്തരവാദിത്തമാണ്, ജവാബ്ദാരിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റായത്തിൽ ഇൽമും തഖ്വയും അതുപോലത്തെ സംഗതികൾ ജാസ്തിയാവുള്ള പ്രയത്നങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തണോ? കമ്മിറ്റി പ്രസിഡന്റായ സാത്തിക്ക് കമ്പോട്ട് കെട്ടറോ, ജാളക്ക് ഇന്റർലോക്ക് ഇട്ടറോ? ഇത് മാത്രമല്ല ഞങ്ങളെ പുരോഗതി. ഞങ്ങളുടെ റായത്ത് എന്ത് അഭിവൃദ്ധിയായിട്ടില്ല? എന്ത് അഭിവൃദ്ധിയായിട്ടില്ല? ആയത്ത് ഇന്റർലോക്ക് ഇട്ടിട്ടില്ലേ? കമ്പൗണ്ട് കിട്ടിയിട്ടില്ലേ? സുബഹാനുള്ള, മനോഹരമായ ദർസ് നിലനിൽക്കുന്നു. റായത്ത് ഏറ്റവും വലിയ അഭിവൃദ്ധി അൽഹംദുലില്ലാ ദർസായിട്ട് ഇക്കട അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദുമാർക്കും മക്കൾക്കും എല്ലാം നാഫിയാ എൽമേച്ച് കൊടുക്കും, എഴുത്തുകാരുമാരാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരു ദർസ് റായത്ത് നടക്കുന്നതിനേക്കാണ് വലിയ അഭിവൃദ്ധി എന്താണ്? അതിനേക്കാണ് വലിയ റഹ്മത്തും ബറക്കത്തും റായത്തിന് ഒന്നുമില്ല. അതായിട്ട് ഇക്കട ഏറ്റവും വലിയ അഭിവൃദ്ധി. അപ്പൊ സഹോദരന്മാരത് ഞങ്ങൾ ഉത്തരവാദിത്തമാണ്. ആ നിലക്ക് ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ചിലപ്പോ ചൊന്നെങ്കിലും നമുക്ക് ആവല്ല. ഇയാൾ ഈ ബിസേ കൊടുത്തിട്ട് ബടി കൊടുത്തിട്ട് അടിയെടുത്ത പോലെ ആയിട്ട് അങ്ങനെ ആരും വിചാരിച്ചിരണ്ട. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖത്താബ് തങ്ങളെ വിഷയമേ ചൊന്നുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോ ചുണ്ട അഹബ്ബുന്നാസി ഇലയ്യ, ഏറ്റവും ഇഷ്ടമുള്ള ആൾമാർ ആര് ഒന്നുണ്ട? ഏറ്റവും ഇഷ്ടമുള്ള ആൾമാർ മൻ അഹദാ ഇലയ്യ ഉബി, നണ്ട തപ്പു നാണാക്കുണായ വിഷയ നക്ക് ചൊന്തന്ന ആൾമാർ ആറുള്ളറ, നാണൊരു തപ്പാക്കേണ്ടായെങ്കിൽ നണ്ട തിദ്ര ആൾമാർ ആറുള്ളറ, അങ്ങായിട്ടിക്കിട് ജനങ്ങളെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾമാരുണ്ട് മഹാനായ എന്നിട്ട് ചുന്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഐനൂരി അലാ നഫ്സി, നാണ് പ്രസിഡന്റായിട നണ്ട നിങ്ങ സഹായിക്കറു, ബിൽ അംരി ബിൽ മഅറൂഫ് നല്ല സ്വറാക്കുമൊത്തു നിങ്ങ നണ്ട സഹായിക്കറു, വ നഹി അനിൽ മുൻകരി നാ വടക്ക് കാര്യത്തെ എതിർക്കുമൊത്തു നിങ്ങ നണ്ട സഹായിക്കറു, വ ഇഹ്ലാലി നസീഹത്തി ഫീമാ വല്ലാനില്ലാഹു മിൻ ഉമൂരിക്കും നിങ്ങളെ കാര്യം നാൻ ഏറ്റെടുത്തിട്ടു, നിങ്ങളെ ജവാബ്ദാരി നാൻ എന്റെ ഏറ്റെടുത്ത ഖലീഫായിട്ടിക്കട്, അതുകൊണ്ട് ഇണ്ട് നിങ്ങ നണ്ട നക്ക് നിങ്ങ സഹായിക്കറു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളും ഒരു കമ്മിറ്റിയുടെ ഒരു ജമാഅത്ത് അധികാരം ഏറ്റെടുത്തപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളുടെ റായവുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വർഷത്തെ ഒരു ഉസ്താദുമാരെ ചേഞ്ച് ആക്കുന്നതും ഉസ്താദുമാർക്ക് വർഷത്തെ ഒരു 500 rupees ആറാക്കുന്നതും നിങ്ങളിൽ വന്നിട്ട് ഉസ്താദിന് ശമ്പളം എണ്ണി കൊടുക്കുന്നത് മാത്രമല്ല ഞങ്ങളെ ജവാബ്ദാരി. റായത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി കൊടുക്കണമായ ഉത്തരവാദിത്തം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജമാഅത്ത് കമ്മിറ്റികൾക്കാണ്, ജമാഅത്തിനാണ് അല്ലാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജമാഅത്ത് കമ്മിറ്റിയുടെ കാര്യങ്ങൾ, വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വന്തത്തിന് വേണായിട്ട് കാസി ഉസാക്കരണിക്കത്തെ അവസ്ഥ ഞങ്ങളെ കയ്യിൽ ഒരുക്കലും മറുപതീറ. ജമാഅത്തിന് ആർത്ഥികമായ വ്യവസ്ഥ കൈകാര്യം ചെയ്യണിക്കത്ത് സെക്രട്ടറിമാരാകട്ടെ, പ്രസിഡന്റുമാരാകട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരൊക്കെയും ആ നിലക്കുള്ള അവരുടെ കണക്കുകളും മറ്റ് ജമാഅത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ വളരെ സൂക്ഷ്മമായി, പാരദർശകമായി, ക്ലിയറായി സൂക്ഷിച്ചു വയ്ക്കണമായത് അത്യാവശ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തി, എത്ര എത്ര പള്ളിയുടെ സെക്രട്ടറിമാരാണ് സഹോദരന്മാരെ, പള്ളിയിൽ വന്ന നിക്കത്ത് ഒന്തികട കാസര, സ്വന്തത്തിക്ക് വാണിത്തക് ബിസിനസ്സുകൾ യൂസ് ആക്രണിക്കത്ത് ഒരുപാട് സെക്രട്ടറിമാരും ഖജാഞ്ചിമാരും നമുക്ക് കാണാം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ സ്വത്ത്, സാർവജനിക സ്വത്ത്, സ്വന്ത സ്വത്ത് പോലെ യൂസാക്കിയുടെ കാല, അത് ഖിയാമത്ത് നാളിലെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സഹോദരന്മാരെ, പള്ളിയുടെ സ്വത്താവട്ടെ, പള്ളിയുടെ ഹക്കാവട്ടെ, അത് എല്ലാ ജമാഅത്തുകളുടെ ഹക്കായിട്ട് പള്ളിയുടേതായിട്ട്, അത് സ്വന്തത്തിന് യൂസാക്കും പോലെയല്ലേ, സ്വന്തത്തിന് യൂസാക്കൽ തെറ്റാണ്. അല്ലാഹു ഞങ്ങളെ സലാമത്താക്കി തരട്ടെ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ മേൽ ഏൽപ്പിച്ച കാര്യങ്ങൾ വളരെ അച്ചുകെട്ടായി തന്നെ നിർവഹിക്കണം. റായത്ത് നടക്കുന്ന മദ്രസകൾ, ആ മദ്രസയെ സംബന്ധിച്ചൊരു ജവാബ്ദാരി, റായത്തെ അധികാരം ഏറ്റെടുത്ത ആൾമാർക്ക് അത്യാവശ്യമാണ്. ഇതിനൊരു കാര്യം കൂടി ചെന്നിരുന്നാണ് ഇപ്പാട്ട് സഹോദരന്മാരെ, ചില റായത്ത്
ദർശകരജ നാരാസ് രണ്ടായിട്ട് മുന്നിലുള്ള ദർശകരജ കൊടുത്തു കഴിഞ്ഞ ബാലാസരണ്ട്. ഇപ്പൊ ചിലരായിട്ട് പുതിയ തുടങ്ങിയത് നാരാസ് രണ്ട് രജ അല്ലേ. ഇവിടെ എങ്ങനെയുണ്ട് നിൽക്കുന്നില്ല, നാളെ എങ്ങനെയുണ്ട് കേൾക്കില്ല. ചിലർ ആയത്തിന്റെ ടിക്കറ്റ് നാറാസ രണ്ട് രജ ആയിട്ട്. മഹാന്മാരായ ഇമാമിങ്ങൾ ചെന്നാറ് നാറാസ രജ ആക്കിയ ഒരു സമൂഹവും ഈ ദുനിയാവിൽ വിജയിച്ചിട്ടില്ല. നാറാസ രജാക്കിടെ കൗമുറു അള്ളാഹു വിജയം കൊടുക്കില്ലേ. കാരണം നാറാസ രജാക്കുണായ നാളല്ല. ഖലഖല്ലാഹു സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ. ആറ് നാളിലായിട്ട് ഇക്കട അള്ളാഹു താല ആകാശവും ഭൂമിയും അതിനിടക്കുള്ള എല്ലാ വസ്തുവും പഠിച്ചത് ആറ് നാളിലായിട്ട് ഇക്കട അള്ളാഹു താല. അള്ളാഹു ആറ് നാൾ വേണായിട്ടല്ല, അള്ളാഹു കുഞ്ചെന്നെങ്കിൽ ആ വസ്തു അപ്പമേതാവിടും, അത് എത്ര വലിയ വസ്തു വേണ്ടെങ്കിലും. പിന്നെ അള്ളാഹു താല എല്ലാവർക്കും ഒരു വിഷയം ഉണ്ടാവുണ്ടെങ്കിൽ സമാധാന വേണോണ്ട് പഠിപ്പാട്ട് കഴിപ്പിക്കുമ്പോൾ ആറ് നാളിൽ അള്ളാഹു സുബ്ഹാനഹു താല പഠിച്ചത്. പക്ഷേ ആ അള്ളാഹു സുബ്ഹാനഹു താല ആകാശഭൂമിയും പടക്കു തുടങ്ങിയത് സ്റ്റാർട്ടാക്കിയത് സ്വറ പിടിച്ച നാള് നാറാസ രണ്ടായിട്ട്. നാറാസ സ്വറത്തേക്ക് റജാക്കണായ നാളല്ല, സ്വറ തുടങ്ങണായ നാൾ. അതുകൊണ്ട് അറബിയിൽ നാരാസിച്ചുണ്ട് യൗമുൽ അഹദ്, ഒന്നാമത്തെ നാള്, സ്വറാക്കുണായ ഒന്നാമത്തെ നാള്. യൗമുൽ ഇസ്നൈൻ, സ്വറാക്കുണായ രണ്ടാമത്തെ നാള്. യൗമുൽ സലസ, സുലസ, സ്വറാക്കുണായ മൂന്നാമത്തെ നാള് ചൊവ്വാസ. യൗമുൽ അർബിഅ, സ്വറാക്കുണമായ നാലാമത്തെ നാള് ബുധനാസ്. യൗമുൽ ഖമീസ്, സ്വറാക്കുണമായ അഞ്ചാമത്തെ നാള് ബേലാസ്. യൗമുൽ ജുമുഅ, റജാക്കിട്ട് ഒരു പള്ളിയിൽ ഓർമ്മിച്ചു ൂടണമായ നാളു വെള്ളിയാശ. വെള്ളിയാശ രജാക്കണായ നാളായിട്ട് ഇക്കിട്. ഇനി ചില ജമാഅത്തുകളോ ചില കമ്മിറ്റിരങ്ങ തീരുമാനാക്കുന്നത് ഞങ്ങൾ ഇനി രജ ഉസ്താദ് നാലിൽ പിന്നെ ക്രിസ്ത്യന്മാരുടെ കലണ്ടർ പ്രകാരം നാറാസ രജയായിട്ട് ഇക്കരുത്. ഒരു കൗമം വിജയിച്ചിട്ടില്ല, നാറാസ രജയ്ക്ക് ഒരു സമൂഹവും വിജയിക്കുകയില്ല. അതുകൊണ്ട് റജാക്കുണുമായത് ബല്യാസ രണ്ടായിട്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിട്ട് ബല്യാസത്തെ റജ ജാരികം വന്ന ആള് നടപ്പിലാക്കിയത്. ബാലാസിൽ പിന്നെ ചില ദർശകർ രജ കൊടുക്കുന്നത് എന്ത് കേട്ടെങ്കിലും സുഹൃത്തുക്കളെ ബല്യാസക്ക് റെഡിയാവുക വേണായിട്ട്. അണ്ടായിട്ട് മുടിയെടുക്കുന്നതും എല്ലാ ഉപരെടുക്കുന്നതും എല്ലാ സംഗതികളൊക്കെ കളിഞ്ഞ് വൃത്തിയായി ശുദ്ധിയായി ബല്യാസ രണ്ട് അതിരാവിലെ സുബൈ നിസ്കാരം കഴിച്ച നിസ്കരിച്ച ഉടനെ പള്ളിയിലേക്ക് പോവുക. സ്വഹാബത്ത് ചെന്നത് കണ്ടില്ലേ, ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ ഹദീസിൽ കാണാം. സഹാബത്ത് ചെന്നാറ് ഞങ്ങൾ സുബയുടെ നാസ്താക്കിയോണ്ട് ഇന്ന് ജുമുഅ നിസ്കരിച്ചാൽ പിന്നെ ആയിട്ട്. സുബയുടെ നാസ്ത സുബൈകളല്ല, ജുമുഅ നിസ്കരിച്ചാൽ പിന്നെ. കാരണം സുബൈക്ക് അവൽ സുബൈക്ക് ഞങ്ങൾ ജുമുഅത്തിൽ പോയോണ്ട് ഇന്നാണ് ഞങ്ങൾ പോണ്ടതോ. ഖതീബ് പത്തിട്ടാവണം. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ചൊന്നു അവൽ ബിദ്അത്തിൻ ളഹറത്ത് ഫിൽ അർളി, ഈ ദുനിയാവുടെ മേലിൽ വന്ന ഒന്നാമത്തെ ബിദ്അത്ത് എന്തിനാണ്ട് കേട്ടെങ്കിലോ, ഇത്തിയാദ് തൽഖീറുൽ ജുമഅത്തി, ജുമുഅയിലേക്ക് ആളുകൾ ലേറ്റായി പോണ്ടതായിട്ട്. ആൽമാർ ജുമുഅത്തിക്ക് ലേറ്റായി പോണ്ടതായിട്ട് ദുനിയാവിൽ ഒന്നാമത്തെ ബിദ്അത്തുണ്ട്. മഹാനായ ഉജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊന്നു. അപ്പൊ സഹോദരന്മാരെ, ഇനി അങ്ങനെ ഇവിടെ രജ ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ അതിനെ നാരാസാക്കുക വേണായിട്ട് ആരും ശ്രമിക്കേണ്ട. നാരാസ് എല്ലാ രജാക്കണായത് ബാലാസായിട്ട് അള്ളാഹു നിങ്ങളെ സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ നിലയ്ക്ക് നിങ്ങളെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ ജവാബ്ദാരികൾ മനസ്സിലാക്കി വളരെ നീതിയോടെയും ന്യായത്തോടും ജമാഅത്ത് കമ്മിറ്റിയും മറ്റുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സബ്അത്തുൻ യുളില്ലഹുമുല്ലാഹു ബിദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ തണലല്ലാതെ അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത നാള് അല്ലാഹു താല ഏഴ് വിഭാഗം അൽമാറുകൾ അർശിന്റെ തണലിട്ട് കൊടുക്കുമല്ലോ. അതിൽ ഒന്നാമത്തെ വിഭാഗമാരാണ് ഇമാമുൻ ആദില്, നീതിമാനായ ഭരണാധികാരിയാണ്, ന്യായുക്തമായി വർത്തിക്കരണിക്കത്തെ പള്ളിയുടെ പ്രസിഡന്റാണ്, സംഘടനയുടെ സെക്രട്ടറിയാണ്, സംഘടനയുടെ പ്രസിഡന്റാണ്.
റായത്ത് മുതലാളിമാർ ഒരു നിയമ, റായത്ത് പൈസ തവണ ഒരു നിയമ, പാവത്തവണ ഒരു നിയമ, നാട്ടിൽ വേണ്ടകട്ടോ ന്യായമില്ലാതെ നീടുവാതെ ഒരു ഉസ്താദിനെയും പള്ളിയിൽ നിന്ന് പിരിച്ചുവിടരുത് കേട്ടോ. ന്യായം ലോകത്ത് വരച്ച് കാണിച്ച ഖലീഫയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ നഹീത്തോ അദാലത്ത് നഹീ, ഉമറില്ലെങ്കിലോ ലോകത്ത് നീതിയില്ലാതെ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയാണ് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നീതിയുടെ പര്യായമാണ് ആ ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ കോർട്ടിലങ്ങ് വന്നിരുന്നപ്പോ ഒരു കേസ് ആ കോടതിയിലേക്ക് വരികയാണ്. കേസ് പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു യഹൂദിയായ മനുഷ്യനാണ്. ആരെപ്പറ്റിയാണ് ആരോപണം പറഞ്ഞത്? ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകനായ അലി ഇബ്നു നബി താലിബ് തങ്ങളെയാണ്. അലി ഇബ്നു നബി താലിബ് തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ഭർത്താവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ പ്രിയപ്പെട്ട വാപ്പയാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ കേന്ദ്രമെങ്കിലും ആ കേന്ദ്രത്തിന്റെ വാതിലാണ് എന്റെ പ്രിയപ്പെട്ട അലി എന്ന് ലോകത്തോട് പഠിപ്പിച്ച അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് യഹൂദിയായ മനുഷ്യരെ ആരോപണം പറഞ്ഞു. ആ ആരോപണം പറഞ്ഞ കേസ് പോകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കോടതിയിലേക്കാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേസങ്ങ് വന്നപ്പോ അതാ സഹോദരന്മാരെ അലി ഇബ്നു അബി താലിബ് തങ്ങൾ വലിയ വലിയ വി ഐ പികൾ നിൽക്കുന്ന സ്ഥലത്തങ്ങ് വന്നു നിന്നു. അലി ഇബ്നു അബി താലിബ് തങ്ങൾ ആരോപിയാണ്, യഹൂദിയായ മനുഷ്യൻ ആരോപണം പറഞ്ഞതാണ്. ആ അലി ഇബ്നു അബി താലിബ് തങ്ങൾ വലിയ വലിയ മുതലാളിമാർ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അങ്ങ് നിന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, യാ أمير المؤمنين يعتزل يا أمير المؤمنين وعلي بن أبي طالب ذنب وأمير المؤمنين علي بن أبي طالب ذنب നിങ്ങൾ ആരോപിയാണ്, അതുകൊണ്ട് ആ മുതലാളികൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നിൽക്കരുത്. ആരോപികൾ നിൽക്കുന്ന കോർട്ടിന്റെ കടകടയുണ്ടല്ലോ, അവിടെ നിങ്ങൾ നിൽക്കണേ. അലി അമീറുൽ മുഅ്മിനീൻ ഇതങ്ങ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറഞ്ഞപ്പോ ആ കൂടിയ ആയിരങ്ങൾ ഗിടുഗിടാ വിറക്കുകയാണ്. ഉമറിന്റെ കോടതിയാണ് അലി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആര് തെറ്റ് ചെയ്താലും ശിക്ഷ വിധിക്കുന്ന നേതാവാണ്, നീതിയുടെ പര്യായമാണ്, ന്യായത്തിന്റെ പര്യായമാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമർ തങ്ങളെ മാറി നിൽക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, കോർട്ടിൽ കൂടിയ ആയിരക്കണക്കിന് ആളുകൾ അമ്പരന്നുപോയി, പേടിച്ച് വിറച്ചുപോയി. നബി തങ്ങളെ മരുമകനോടാണല്ലോ, അലി തങ്ങളോടാണല്ലോ.
സമയത്ത് സഹോദരന്മാരെ കോടതിയിൽ കോർട്ടില്ലാതെ കേസെടുക്കുകയാണ്. കേസങ്ങ് വിചാരണ ചെയ്തപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് മനസ്സിലായി അലി ബിൻ അബി താലിബ് തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല. അലി ബിൻ അബി താലിബ് തങ്ങൾ അവിടെ കോർട്ടിൽ വെച്ച് രക്ഷപ്പെടുകയോ? ആ കോർട്ടിൽ രക്ഷപ്പെട്ടാൽ